ഒബ്വിയസ്ലി ഇപ്പോ നമുക്ക് എന്താന്ന് വെച്ചാൽ ആ ജാവേന്റെ മേലുള്ള കുറെ അഡ്വാൻറ്റേജസ് ഇപ്പോ കോട്ട്ലിനിൽ ഉണ്ടായിട്ട് നമ്മൾ കോട്ട്ലിനോട്ട് സ്റ്റിച്ച് ചെയ്തു. അപ്പൊ ആരും ജാവയിൽ അധികം അങ്ങനെ പ്യുവർ ജാവ ഡെവലപ്പേഴ്സ് അല്ലാണ്ട് അങ്ങനെ ജാവയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല. സൈബർ സെക്യൂരിറ്റിയിൽ അത്ര സ്കോപ്പ് ഉള്ളതായിട്ട് ജാവ എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ജാവ പഠിച്ചിട്ട് സൈബർ സെക്യൂരിറ്റിയിൽ അത്രയ്ക്കും പ്രൊഫിഷ്യന്റ് ആവാം എന്നൊരു ഒപ്പീനിയനും എനിക്കില്ല. പക്ഷേ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ എന്താ ജാവയിൽ പ്രോഗ്രാംസ് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജാവ പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. സി ജാവ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നപ്പോഴും പ്രോഗ്രാം പഠിക്കുമ്പോൾ സി സി പ്ലസ് പ്ലസോ അല്ലെങ്കിൽ ജാവ അങ്ങനെ ഏതെങ്കിലും ഒരു ബേസ് ലാംഗ്വേജ് തുടങ്ങുന്നതായിരിക്കും കുറച്ചും നന്നാവുക. ജാവേന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പ്യുവർലി ഊപ്പ് ഒബ്ജക്ട് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്, പ്യുവർ ഒബ്ജക്ട് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. സോ അതൊന്നും ക്രാക്കിലായി കിട്ടിയാൽ പിന്നെ നമുക്ക് ഏതും പഠിക്കാനുള്ള ഒരു അവസ്ഥ എത്തും. അതാണ് ജാവയുടെ ഒരു അഡ്വാൻറ്റേജ്. അതാണ് എനിക്ക് ആ ഒരു ക്വസ്റ്റിനെ പറ്റി പറയാനുള്ളത്. അതെ, അതിനോട് എനിക്കത് ആഡ് ഓൺ ചെയ്യാണ്ട്, ഇപ്പം സൈബർ സെക്യൂരിറ്റി ഫീൽഡ്സിലാണെങ്കിൽ ഇപ്പോഴും സി വളരെ ബൂമിംഗ് ആയിട്ട് ഉള്ളതാണ്. ഇപ്പം ബഫർ ഓവർഫ്ലോ ഒക്കെ അല്ലേ, ആ ഒരു ടെക്നിക്സിനൊക്കെ സി പ്രോഗ്രാമിംഗ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, കോഡിംഗ് ഡി കോഡിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ അടുത്ത് നോക്കിയതിന് ശേഷം കണ്ടത് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ലൈക്ക് ഒരു ഹാക്കറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് പൈത്തൺ ആണ്. പിന്നെ അതേപോലെ തന്നെ വരുന്നതാണ് ബാഷ് സ്ക്രിപ്റ്റിംഗ്, ബോൺ അഗെയിൻ ഷെൽ എന്ന് പറയും. ബാഷ് സ്ക്രിപ്റ്റിംഗ് ഏകദേശം അതേപോലെ തന്നെ ാണ്. അപ്പം ആ ലിസ്റ്റ് ഒന്നും ഞാൻ ജാവേനെ കണ്ടിട്ടില്ല, പക്ഷെ വരുന്ന സ്ഥലമുണ്ട്. ഇപ്പം ഫോറൻസിക് ആ ഡിജിറ്റൽ ഫോറൻസിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതില് ഓട്ടോപ്സി അതുപോലത്തെ കുറച്ച് ടൂൾസ് ഉണ്ട് ജാവേനെ ഉള്ളിൽ. അപ്പം പൈത്തണിനെക്കാട്ടും കുറച്ചുകൂടി ഫാസ്റ്റ് ആയതുകൊണ്ട് ജാവയിൽ കുറച്ചുകൂടി ലൈക്ക് ആ ഒരു ഡിഫറൻസ് വരുന്നതുകൊണ്ട് ജാവ അവിടെ ചെറുതായി യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കി ഇവിടെ ഞാൻ അങ്ങനെ വിലങ്ങനെ കണ്ടിട്ടില്ല. സൈബർ സെക്യൂരിറ്റി വലിയ ഫീൽഡാണ്. സൈബർ സെക്യൂരിറ്റി പറ്റി എനിക്ക് അത്രയും ഡീപ് നോളജ് ഒന്നും ഇല്ല, പക്ഷെ സൈബർ സെക്യൂരിറ്റിന്റെ തന്നെ എന്താ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ ശരിയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇസ്മി ആഷിക്, ആഷിക്കാണ് ചോദിച്ചത്, ഊപ്സ് കോൺസെപ്റ്റ്സ് പക്കാവാൻ ജാവ ബെസ്റ്റ് ആണെന്ന് പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ? കറക്റ്റ് ആണ്. അത് എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ അതാ പറയുന്നത്, ഞാൻ ഊപ്പ് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് ഡ്യൂറിംഗ് അക്കാദമിക്സിൽ ഞങ്ങൾക്ക് ഊപ്സ് വന്നത് സി പ്ലസ് പ്ലസിലായിരുന്നു. ഫസ്റ്റ് സെമ്മിൽ സി, സോറി ഫസ്റ്റ് സെമ്മിൽ പൈത്തണിന്റെ ബേസിക്സ്, വേരിയബിൾസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങൾ. സെക്കൻഡ് സെമ്മിലോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് സി വന്നു, പ്രോഗ്രാമിംഗ് ഇൻ സി, പിന്നെ സി ലാബ്. അത് കഴിഞ്ഞ് തേർഡ് സെമ്മിലോട്ട് വന്നപ്പോൾ ഊപ്സ് ഇൻ സി ആണ്. അപ്പോൾ ഊപ്സ് അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല, പക്ക ഓക്കെയാണ്. പക്ഷേ നമ്മൾ ഫോർത്ത് സെമ്മിലോട്ട് വരുമ്പോൾ ജാവ വെച്ച് ഒരു പ്രൊജക്ട് ചെയ്യാൻ വന്നു. അപ്പൊ അതിലകത്താണ് നമുക്ക് കറക്റ്റ് ഊപ്പിന്റെ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ മനസ്സിലാവുന്നത്. മീൻസ് ഊപ്പ് ഊപ്പ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഇല്ലെങ്കിൽ എനിക്കറിഞ്ഞോളൂ, അത് മനസ്സിലാവാത്ത പലരും ചിലപ്പോൾ ഈ സംഭവത്തിലുണ്ടാവും. പക്ഷെ ഈ ഊപ്പ് എന്ന് പറഞ്ഞ സാധനം കേട്ടിരിക്കുക, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. സോ അതെന്താന്ന് വെച്ചാൽ ഒബ്ജക്ട്സ് ആൻഡ് എന്താ ഒബ്ജക്ട് ആൻഡ് ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് എന്ന് പറയും. ആ ഒരു സംഭവം അല്ലാണ്ട് നമുക്ക് ജാവയ്ക്കകത്ത് പ്രോഗ്രാമിംഗ് ഇല്ല. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് പഠിക്കാൻ ഏറ്റവും ഞാൻ ബെസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ലാംഗ്വേജ് ജാവനെയാണ്. സോ ഇറ്റ്സ് എ പ്യുവർലി ഒബ്ജക്ട് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. അതിലോട്ടുള്ള ഡിസ്കഷൻ ആണ് നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി അതൊരു ബോറിംഗ് ടോപ്പിക് ആയിട്ട് ബിഗിനേഴ്സിന് തോന്നും, പക്ഷെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത്രയും അഡ്വാൻറ്റേജ് ആണ്. ഊപ്പ് പഠിക്കാനോട് ഏതാ ഏറ്റവും ബെസ്റ്റ് ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ ഞാൻ ജാവ എന്ന് തന്നെ പറയുള്ളൂ. ഒരു പോയിന്റ് വളരെ കറക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് എന്റെ എക്സ്പീരിയൻസ് തോന്നുന്നത്. അത്രയും പ്യുവർലി ഒബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ഇപ്പൊ നമ്മുടെ കമ്പനിയിലും ജാവ ഡെവലപ്പ് ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ജാവ അങ്ങനെ അപ്ഡേറ്റഡ് ഒന്നും ആക്കണ്ട, എപ്പോഴും പൊളി സാധനം തന്നെയാണ്. ഓക്കെ, വേറൊരു ചോദ്യം വന്നിട്ടുണ്ടല്ലേ, അതുകൊണ്ട് ഞാൻ നോക്കട്ടെ. ഹലോ, ഹലോ, ഷഹീം അല്ലേ ചോദിച്ചേക്കുന്നെ? ആ കേക്കുന്നില്ലേ? അതെ അതെ കേക്കുന്നില്ലേ? ഓക്കെ, ഷഹീം ചോദിച്ചിട്ടുണ്ട്, ഐ ജസ്റ്റ് ട്രൈഡ് സം ആപ്സ് ക്ലോൺ ഔട്ട് യൂസിംഗ് ലേഔട്ട് ആൻഡ് സ്റ്റവ്സ്, ബട്ട് ആ ഒരു ആപ്പിന്റെ ഡിസൈൻ പോലെ വരുന്നില്ല. സോ ഈസ് ദർ എനി സ്റ്റൈലിംഗ് തിങ് ലൈക്ക് സി എസ് എസ് ആൻഡ് ബൂട്ട്സ്ട്രാപ്പ് ഇൻ ആപ്പ് ഡെവലപ്മെന്റ് ഓർ ജസ്റ്റ് എക്സ് എം എൽ ഓൺലി ടു ഡിസൈൻ പ്യുവർ ജാവ ആണ് ചോദിച്ചത്, നോട്ട് ഫ്ലട്ടർ. സോ പുള്ളിക്കാരൻ ചോദിച്ചേക്കുന്ന ഇതാണ്, എന്താ കുറച്ച് ആപ്സ് ക്ലോൺ ചെയ്യാൻ ട്രൈ നോക്കി യൂസിംഗ് ലേഔട്ട് ആൻഡ് സ്റ്റെപ്സ്. ഓക്കെ, ആപ്പിന്റെ ഡിസൈൻ ക്ലോൺ ചെയ്യാനായിരിക്കും പുള്ളിക്കാരൻ ചോദിച്ചേ, ബട്ട് ആ ഒരു ആപ്പിന്റെ ഡിസൈൻ പോലെ വരുന്നില്ല. ഓക്കെ, അപ്പോ സോ ഈസ് ദർ എനി സ്റ്റൈലിംഗ് തിങ് ലൈക്ക് സി എസ് എസ് ആൻഡ് ബൂട്ട്സ്ട്രാപ്പ് ഇൻ ആപ്പ് ഡെവലപ്മെന്റ്. ഓക്കെ, അതിൽ മൾട്ടിപ്പിൾ ചോയ്സസ് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് മൾട്ടിപ്പിൾ ഉത്തരം പറയാൻ പറ്റും. നമുക്ക്
എന്താ പറയാ, നമുക്ക് വെബ് വ്യൂസ് ഒക്കെ ഉണ്ട്. മീൻസ് വെബ്സൈറ്റിന്റെ യു ഐ നേരെ നമ്മൾ ആപ്പിലോട്ടൊക്കെ കാണിക്കാം. അതിനുള്ള സെറ്റപ്പ് ആൻഡ്രോയിഡ് അകത്തുണ്ട്. അതല്ല നിങ്ങൾ സി എസ് എസ്, എച്ച് ടി എം എൽ, സി എസ് എസ് വെബ് ഡെവലപ്മെന്റിൽ അത്രയും ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പാച്ചെ കോർഡോവ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലാണ്ട് ഒരു ഹൈബ്രിഡ് മെത്തേഡാണ്. ഹൈബ്രിഡ് ഞാൻ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ലാംഗ്വേജ് അല്ലാണ്ട് എക്സ് എം എൽ ആൻഡ് ജാവ, അതായത് പ്യുവർ, അത് നേറ്റീവ് ആണെന്ന് പറയും, പ്യുവർലി നേറ്റീവ്, അതായത് റൈറ്റിംഗ് കോഡ്സ് ഫോർ ഓൺലി ആൻഡ്രോയിഡ് ആപ്സ്. അപ്പൊ അതല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹൈബ്രിഡ് ആപ്സ്, അതായത് ഒരു ഒരു ലാംഗ്വേജിൽ കോഡ് ചെയ്താൽ ഒരു കോഡ് ബേസ്, സിംഗിൾ കോഡ് ബേസ് വെച്ചുകൊണ്ട് മൾട്ടി പ്ലാറ്റ്ഫോം ആപ്സ് ബിൽഡ് ചെയ്യാം. ആ ഒരു കൺസെപ്റ്റോട് നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. സി എസ് എസും എന്താ എച്ച് ടി എം എൽ, സി എസ് എസ്, ജാവാ സ്ക്രിപ്റ്റ് ഒക്കെ വെച്ച് നമുക്ക് മൊബൈൽ ആപ്സ് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് റിയാക്ട് നേറ്റീവ്, ചിലവർ കേട്ടിട്ടുണ്ടാവും, റിയാക്ട് നേറ്റീവ് ഒരു ടെക്നോളജിയാണ്, ജെ എസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അപ്പാച്ചെ കോർഡോവ ഉണ്ട്. അപ്പാച്ചെ കോർഡോവ ഇപ്പോൾ ഓൾമോസ്റ്റ് ഔട്ടാണ്. സോ നമുക്ക് എന്താ അപ്പാച്ചെ കോർഡോവ യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. റിയാക്ട് നേറ്റീവ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, അത് കുഴപ്പമില്ലാണ്ട് ബൂമിംഗ് ആണ് ഹൈബ്രിഡ്, ഹൈബ്രിഡ് ആപ്പ് ഡെവലപ്മെന്റ്. സോ പ്യുവർലി ഫ്ലട്ടർ അല്ലാണ്ട് നമുക്ക് കിടിലം യു ഐ ഉണ്ടാക്കാൻ റിയാക്ട് നേറ്റീവ് യൂസ് ചെയ്യാം, അത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്യുവർലി നേറ്റീവ് ആപ്സ് നമുക്ക് അങ്ങനെ ക്ലോൺ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവർ നന്നായിട്ട് ആർ&ഡി ഒക്കെ ചെയ്ത് അത്രയും എന്താ സ്ട്രക്ചർ ചെയ്യുന്ന യു ഐ നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റായി ഒന്നുമില്ല. പക്ഷേ ബിറ്റ് യു എക്സ് എന്ന് പറയും, യൂസർ എക്സ്പീരിയൻസ് ഒരു മാറ്ററാണ്. അതായത് എന്താ ഇപ്പോൾ ഒരു ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു യു ഐയിൽ വരുന്ന ചേഞ്ചസ്, ഇൻട്രാക്ഷൻസ്, അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ലൈക്ക് ഒരു എന്താ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഫ്ലട്ടറിലാണ്. ഫ്ലട്ടർ ഞാൻ സ്റ്റിൽ ന്യൂബിയാണ്, എനിക്ക് അത്രയ്ക്ക് നോളജ് ഇല്ല. പക്ഷെ അതിൻ്റെ അകത്ത് അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു ഒരു എന്താ സൂപ്പർ മാസ് യു ഐ യു എക്സ് വേണമെങ്കിൽ നമുക്ക് ഫ്ലട്ടറോ ഒക്കെ യൂസ് ചെയ്യാം, റിയാക്ട് നേറ്റീവും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എക്സ് എം എൽ ആണെങ്കിൽ അതിൽ ചെറിയൊരു ലിമിറ്റേഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. യു ഐ യു എക്സ് കുറച്ചുകൂടി ഫാർ മോർ ബെറ്റർ ആക്കാമെന്ന് നമുക്ക് തോന്നുന്ന ചില സ്ഥലങ്ങളിൽ ആ ഒരു ലിമിറ്റേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അതാണ് എനിക്ക് ഷഹീമിനോട് പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം ചോദിക്കാമോ? ഇപ്പോ വെബ്സൈറ്റ് ആണെങ്കിൽ ഹോസ്റ്റ് ചെയ്യാൻ ഒക്കെ അങ്ങനത്തെ സംഭവം ഒക്കെ ഇല്ലേ? അപ്പോ അങ്ങനെ ആപ്സിൽ എന്തെങ്കിലും ഉണ്ടോ? ആ ഒബ്വിയസ്ലി, അങ്ങനെ ഹോസ്റ്റ് ചെയ്യാനുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ വെബ്സൈറ്റ് ഒക്കെ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, സെർവറിലോട്ടായിരിക്കും, ഒരു വെബ് സെർവറിൽ ഹോസ്റ്റ് ചെയ്യും. ഒബ്വിയസ്ലി നമ്മൾ എനിക്ക് തോന്നുന്നു വിശ്വേഷ് പരമേശ്വരൻ എത്ര വയസ്സായി? 18. ആ ചെറിയ കുട്ടിയല്ലേ. അപ്പോ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി ആപ്സ് എടുക്കുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ആണെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്യുക ബ്രൗസർ വഴി, ഡൊമൈൻ നെയിം അടിച്ച് അങ്ങ് ആക്സസ് ചെയ്യും, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് ആക്സസ് ചെയ്യും. അതുപോലെ നമുക്ക് ആപ്സ്, മില്യൺസ് ഓഫ് ആപ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആപ്പ് മാർക്കറ്റ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ആപ്സ് നേരെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ഡെവലപ്മെന്റ് കഴിഞ്ഞ് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ആപ്പ് സ്റ്റോർ ഉണ്ട്. ആപ്പ് സ്റ്റോറിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡ്യൂറിങ് ഡെവലപ്മെന്റ് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്സ് നമുക്ക് ഒരു പ്രശ്നമല്ലാണ്ട് നമ്മളെ ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോർ, iOS ആണെങ്കിൽ ആപ്പ് സ്റ്റോർ, ആൻഡ്രോയിഡ് ആണെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിലോട്ട് നേരെ പബ്ലിഷ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്ത വർക്ക് അല്ലെ, നമ്മുടെ ഒരു ആപ്പ് നമ്മൾ ചെയ്ത് നല്ല ഉദ്ദേശത്തോടെയാണ്, അതിൻ്റെ അകത്ത് മലീഷ്യസ് ആയിട്ടൊന്നുമില്ല, പിന്നെ യൂസർ ഡാറ്റ ആക്സസ് ചെയ്യുന്ന അതായത് ചോർത്തുന്ന കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ആ ഒരു റിവ്യൂ ടീം ഉണ്ടാവും. ഗൂഗിൾ പ്ലേ സ്റ്റോറിലാണെങ്കിലും ആ ഒരു റിവ്യൂ ടീം ഉണ്ടാവും. അവർക്കത് ബോധ്യപ്പെട്ട നമ്മുടെ ആപ്പ് എന്തായിരിക്കും, ആ ഒരു സ്പെസിഫിക് ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന രീതിയിൽ ലൈവ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ എന്താ ആപ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഈവൻ ആപ്പ് സ്റ്റോറിലാണെങ്കിലും പ്ലേ സ്റ്റോറിലാണെങ്കിലും. അല്ല, ഈ ഡൊമൈൻ നെയിം ഒക്കെ പർച്ചേസ് ചെയ്യണമല്ലോ വെബ്സൈറ്റ് ആണെങ്കിൽ, ഹോസ്റ്റിംഗ് ഇതൊക്കെ പർച്ചേസ് ചെയ്യണം. അപ്പോ ഇതിലും അങ്ങനെ ഉണ്ടോ അതോ? ആ അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ, അത് വളരെ നല്ല ചോദ്യം, ഞാൻ പറയാൻ വിട്ടതാ. സോ ഡെഫിനറ്റ്ലി എന്തുണ്ട്, നമുക്ക് ഡൊമൈൻ നെയിമും സെർവറിന് സ്പേസിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഒരു പേയ്മെന്റ് നമുക്ക് ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിന്റെ കേസിൽ വരുന്നുണ്ട്. അത് ഭയങ്കര പ്രിസൈസ് ആയിരിക്കും, ഒന്ന് നോട്ട് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്ക്. എന്തായാലും ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ട്. നമുക്കിപ്പോൾ മെയിൻലി ഞാൻ പറയുന്ന രണ്ട് മാർക്കറ്റിനെ പറ്റിയാണ്. ഇപ്പം നമുക്ക് കറന്റ് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ആപ്പ് മാർക്കറ്റാണ് ഇപ്പോൾ കറന്റ് ഉള്ളത്. ഒന്ന് ഗൂഗിളിന്റെ പ്ലേ സ്റ്റോർ, പിന്നെ ഒന്ന് ആപ്പിളിന്റെ ആപ്പിൾ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ. അപ്പോൾ ഈ രണ്ട് മാർക്കറ്റിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം ഡെവലപ്പേഴ്സ് എന്താ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് ആണ്, iOS ജസ്റ്റ് ബേസിക്സ് അറിയാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഓക്കെ അപ്പോ ഞാൻ ആണെങ്കിൽ ഇപ്പോ ചെയ്യാ എന്റെ ആപ്സ് അല്ലെങ്കിൽ എന്റെ പ്രൊഡക്ട്സ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴിയാ. അപ്പോ ഞാൻ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലോട്ട് ചെയ്യണമെങ്കിൽ എന്റെ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ എന്റെ കയ്യിൽ എന്ത് വേണം? ഓക്കെ, അതിലുള്ള ഫസ്റ്റ് ഞാൻ മുന്നേ പറഞ്ഞു പറഞ്ഞ ആൻസർ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു എന്താണ് നമുക്ക് ഒരു ഒരു വെൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന ഒരു ആപ്പ് വേണം, ആപ്പ് ആയിരിക്കണം, അത് നമ്മുടെ കയ്യിലുണ്ട്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു $25 ഉണ്ടാവണം. $25 നമ്മൾ ഗൂഗിൾ എന്താ പറയാ, നമ്മൾ ഡെവലപ്പർ കൺസോൾ എന്ന് പറഞ്ഞ സെറ്റപ്പ്, ഗൂഗിൾ പ്ലേ കൺസോൾ ഉണ്ട്, ആ കൺസോളിൽ രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ എന്താ ഓൾറെഡി ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട് അതിലോട്ട് സൈനപ്പ് ചെയ്യാൻ നിങ്ങളൊരു $25 അതായത് പ്ലേ സ്റ്റോറിന് അല്ലെങ്കിൽ ഗൂഗിളിന് അങ്ങോട്ട് പേ ചെയ്യണം. ഓക്കെ, $25 എന്ന് പറഞ്ഞാൽ $2,000 സംതിങ് ഒക്കെ ആയിരിക്കും ഇപ്പോൾ. അപ്പോൾ അത്രയും എമൗണ്ട് $2,025 അത് തന്നെ നിങ്ങൾ ഡോളർ പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്ന കാർഡ് വെച്ച് പേ ചെയ്യുക. എന്നിട്ട് ബേസിക് പേര് ഇമെയിൽ അഡ്രസ്സ് ഫോൺ നമ്പർ അങ്ങനത്തെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്കൊരു ഡെവലപ്പർ അക്കൗണ്ട് കിട്ടും. ഓക്കെ, $25 കൊടുത്തൊരു ഡെവലപ്പർ അക്കൗണ്ട് എടുക്കുക, അതിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആപ്സ് എന്ത് ചെയ്യാം പബ്ലിഷ് ചെയ്യാൻ പറ്റും. എൻ നമ്പർ ഓഫ് ആപ്സ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് എന്തില്ല, പക്ഷെ അറ്റ് സം പോയിന്റ് ചിലപ്പോൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അത് നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അവർ നമ്മളെ ആപ്സ് ഒന്നെങ്കിൽ സസ്പെൻഡ് ചെയ്യും, റിമൂവ് ചെയ്യും, ഈവൻ ചാൻസ് ഫോർ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് വരെയുണ്ട്. അതാണ് ആ ഒരു കേസ്. പിന്നുള്ളത് നമ്മൾക്ക് ആപ്പിൾ ആപ്പ് സ്റ്റോറാണ്. ആപ്പിൾ ആപ്പ് സ്റ്റോറിന്റെ കേസിൽ നമുക്കൊരു ആ ഒരു ഇഷ്യൂ എന്താ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവണേൽ കമ്പയർ ചെയ്താൽ മതി. അതായത് ആപ്പ് സ്റ്റോറിൻ്റെ അകത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് ചവറ് മാതിരി ആപ്സ് ഉണ്ടാവും. അപ്പോൾ പ്ലേ സ്റ്റോറിലുള്ള എല്ലാ ആപ്സും ചിലപ്പോൾ ആപ്പ് സ്റ്റോറിൽ പ്ലേ സ്റ്റോറിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ചിലപ്പോൾ ആപ്പ് സ്റ്റോറിൽ ഉണ്ടാവില്ല. അവിടെ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റ് ടഫ് ആയതുകൊണ്ടല്ല, പക്ഷേ ആപ്പിളിൻ്റെ ഈ ഡെവലപ്പർ പോളിസി അതായത് എൻറോൾ ചെയ്യണം, ആപ്പിൾ ഡെവലപ്പറായിട്ട് എൻറോൾ ചെയ്യാന്ന് പറയും ആപ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞാൽ പെർ ഇയർ ആണ് നമ്മൾ ഇവിടെ $25 ഫോർ ലൈഫ് ടൈം കൊടുത്തത്. ആപ്പിളിന്റെ കേസിൽ അത് പെർ ഇയർ ഓൾമോസ്റ്റ് $7,000 എത്ര എനിക്കറിയില്ല, പക്ഷേ അത് ഓൾമോസ്റ്റ് ₹7,000 വരും. അതായത് നിങ്ങളൊരു ആപ്പ് ഒരു ചെറിയ ആപ്പാണെങ്കിലും അത് ആപ്പ് സ്റ്റോറിൽ ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ കിടക്കണമെങ്കിൽ നിങ്ങൾ ഇയർലി അറൌണ്ട് ഒരു $7,000 സംതിങ് ആണ്. അത് കുറച്ച് ബിറ്റ് എന്താ ഹൈലി റേറ്റ് ആണ്, ഹൈ റേറ്റ് ആണ്. അത്രയും എമൗണ്ട് നിങ്ങൾ പെർ ഇയർ ആപ്പിളിന് കൊടുത്തുകൊണ്ടിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് ആ ഒരു iOS ആപ്പ് ആപ്പ് സ്റ്റോറിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആ ഒരു ആപ്പ് ഡിസ്ട്രിബ്യൂഷനും ആ ഒരു ക്യാഷും തമ്മിലുള്ള ഒരു റിലേഷൻ. അതാണ് ആദ്യമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതെ, അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ഓൺ ചെയ്തോട്ടെ ശ്രീരേട്ടാ. ഇപ്പം ആപ്പ് സ്റ്റോറിലാണെങ്കിൽ മീൻസ് സോറി പ്ലേ സ്റ്റോറിലാണെങ്കിൽ നമുക്ക് ഏകദേശം ലൈഫ് ടൈം ₹2,000 അടുത്തും മറ്റേതാണെങ്കിൽ $7,000 അടുത്താണ് വരുന്നത്. $95 ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പം സ്വന്തമായിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കി ലൈക്ക് അത് എല്ലാവരെയും ജസ്റ്റ് ഒന്ന് കാണിക്കണം, ലൈക്ക് ഇന്റർവ്യൂസിന് പോകുമ്പോൾ ഒരു ലിങ്ക് കൊടുക്കണം, പക്ഷെ അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് അല്ല ലിങ്ക് പോകുന്നത്. അപ്പം അതിലേക്ക് കൊടുക്കാൻ ₹2,000 അധികം അടയ്ക്കണമല്ലോ. അപ്പം വേണമെങ്കിൽ ഒരു പരിപാടി എഫ്ഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാം ലൈക്ക് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ആപ്പ്, ആ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ റെസ്യൂമീസ് അതിൻ്റെ അത് കൊടുക്കാം. ലൈക്ക് നിങ്ങളിപ്പോൾ ഇതിന് ശേഷം ഉണ്ടാക്കുന്ന ആപ്പും അതിൻ്റെ അത് കൊണ്ടിടാം. മാത്രമല്ല ഇപ്പൊ പ്ലേ സ്റ്റോറിനകത്ത് പല പല റെസ്ട്രിക്ഷൻസും അതുപോലെ ആൻഡ്രോയിഡിന് ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ അതിനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇതിനകത്ത് മാൽവെയർസും സ്പാംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെ അതെ അതെ. അപ്പം ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗൂഗിളിന്റെ ടേംസ് ആൻഡ് പോളിസി മീറ്റ് ചെയ്യാൻ പറ്റാത്ത ലൈക്ക് ഇപ്പൊ ഒരു വിഡ്മേറ്റ് എന്ന് പറഞ്ഞ ആപ്പ് ഒരു എക്സാമ്പിൾ ആണ് അല്ലേ തന്നെ. അതായത് ഇപ്പോ അത് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഉള്ള കണ്ടന്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് നമുക്ക് അത് ലൈക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ അഗെയിൻസ്റ്റ് ആകുമ്പോൾ ഓല് റിമൂവ് ചെയ്യും. അപ്പൊ അത് എഫ്ഡ്രോയിഡിൽ ഇടാം. അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ വരുന്നേ. അതുപോലെ നമുക്ക് യു പൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, യൂട്യൂബിലുള്ള ഓഡിയോസ് ഫുള്ള് സ്ട്രീം ചെയ്യാം, ലൈക്ക് യൂട്യൂബ് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് സ്ട്രീം ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം, ഫുൾ ഒരു ഫ്രീഡം തരുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ ആപ്പൊക്കെ ഇതിന്റെ അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ നമ്മുടെ ആമസോണിലുണ്ട്, ആമസോണിന്റെ സ്റ്റോർ ഉണ്ട് ആപ്പിന്റെ, അത് നമുക്ക് ഫ്രീ ആയിരിക്കും ചെയ്യാൻ പറ്റും. അതല്ല പിന്നെ പിന്നെ അങ്ങനെ അത് തന്നെ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യാനാണെങ്കിൽ നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഗിറ്റ്ഹബ് തന്നെയാണ്. ഗിറ്റ്ഹബിലോട്ട് കോഡും ലിങ്കും പുഷ് ചെയ്തിട്ടാൽ എന്താ അതൊരു അസെറ്റ് ആയിരിക്കും ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ.
അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്ന അതെ അതെ അടുത്ത ആണ് 100% ആണ്. എന്താ ഓക്കെ ആ ഓക്കെ അതിലോട്ടാ വരുന്നത്. ജാവയും കോട്ട്ലിനും എന്താ ഇന്റർഓപ്പറേറ്റബിൾ ആണ്. എന്താന്ന് വെച്ചാല് കോട്ട്ലിൻ എന്ന് പറയുന്നത് വേറൊരു ലാംഗ്വേജ് ആണോ ചോദിച്ചാല് എന്താ അതൊരു ജാവേന്റെ മേലൊരു ലെയർ ഓഫ് എന്താ ഒരു കംഫർട്ട് ലെയർ ആഡ് ചെയ്ത പോലെ നമുക്ക് തോന്നുക. അതായത് കോട്ട്ലിൻ വർക്ക് ചെയ്യുന്നത് JVM എന്ന് പറയും. ബിഗിനേഴ്സിന് ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിരിക്കും, പക്ഷെ ഇത് അറിയുന്നവർക്ക് ബിഗിനേഴ്സ് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. JVM എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. കോട്ട്ലിൻ വർക്ക് ചെയ്യുന്നതും JVMലാണ്. സോ ബേസിക്കലി ഇറ്റ്സ് ജാവ, അത് ജാവ തന്നെയാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടി എന്താ അടിപൊളി ആക്കിയിട്ടുണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ. കോട്ട്ലിൻ എക്സ്റ്റെൻഷൻസ് അതുപോലെ അങ്ങനെ കുറെ കുറച്ച് അധികം നല്ല ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളൊരു ജാവയുടെ ഒരു വേർഷൻ ആയിട്ട് തന്നെ നമുക്ക് കോട്ട്ലിനെ കൂട്ടാം. അപ്പോ എന്താ ജാവയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈവൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണെങ്കിലും നമ്മൾ കോട്ട്ലിൻ ഒരു കോട്ട്ലിൻ ഫയലോട്ട് ജാവയിലെ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കോട്ട്ലിൻ കോഡിലോട്ട് എന്താ ചെയ്യാം കൺവേർട്ട് ചെയ്ത് കിട്ടും. അപ്പോ അത് രണ്ട് ഇന്റർഓപ്പറേറ്റബിൾ ആണ്. നമുക്ക് കോട്ട്ലിന്റെ ക്ലാസിന്റെ അകത്ത് നിന്ന് കോട്ട്ലിന്റെ കോഡ് നമുക്ക് ജാവയിലുള്ള കോഡിനെ വിളിക്കാം, അത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ കോട്ട്ലിന്റെ അകത്ത് നമുക്ക് ജാവയിൽ കോഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ജാവയിൽ എഴുതി വെച്ച കോഡ് വെച്ച് വേറെ സ്ഥലത്തുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോട്ട്ലിൻ വെച്ച് പ്രൊജക്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് പഴയ കോഡൊക്കെ ചിലത് റീയൂസ് ചെയ്യാനുള്ള ചിലപ്പോൾ എന്താ ജാവയിലുള്ളതുണ്ടാവും, അത് കോട്ട്ലിനോട്ട് മാറ്റാൻ മെനക്കെടാത്തോണ്ടാണ് അവിടെ വെച്ചിങ്ങോട്ട് പിന്നെ അതിനെ തന്നെ അങ്ങ് അങ്ങനെ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ കേസസ് ഉണ്ട്. സോ കോട്ട്ലിനും ജാവയും പ്യുവർലി 100% ഇന്റർഓപ്പറേറ്റബിൾ ആണെന്ന് ഞാൻ പറയുള്ളൂ. സോ കോട്ട്ലിൻ എന്താ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ജാവയിൽ ഒരു 10 ലൈനുള്ളത് നമുക്കൊരു 6 or 7 ലൈനാക്കി കോട്ട്ലിനിൽ കുറയ്ക്കാൻ പറ്റും. നല്ല ഹാൻഡിയാണ്. സോ ജാവയിൽ അത്യാവശ്യം നല്ല എക്സ്പെർട്ടായി കോട്ട്ലിനോട്ട് സ്വിച്ച് ചെയ്താൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ട്രാക്കിലായാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാവും. ഓക്കെ, അനന്തകൃഷ്ണൻ എന്റെ മുന്നേ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ നമുക്ക്, വാട്ട് ആർ ദ ഡിഫറൻസസ് ഇൻ കോഡിംഗ് ബിറ്റ്വീൻ ജാവ ആൻഡ് നേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് ഫ്ലട്ടർ ഡെവലപ്മെന്റ് യൂസിംഗ് ദാറ്റ്. അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഫ്ലട്ടർ ഹൈബ്രിഡ് ആണ്. ഡാറ്റിൽ കോഡ് ചെയ്തുകൊണ്ട് നമുക്ക് iOS ഉം ആൻഡ്രോയിഡും ആപ്പ് ഡെവലപ്പ് ചെയ്യാം. പക്ഷെ ജാവ നേറ്റീവിൽ നമ്മൾ എന്ത് ചെയ്യണം, ജാവ പ്ലസ് XML അല്ലെങ്കിൽ കോട്ട്ലിൻ പ്ലസ് XML യൂസ് ചെയ്യും, ആൻഡ്രോയിഡിന് വേണ്ടി മാത്രം യൂസ് ചെയ്യും. സോ ഫ്ലട്ടർ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇപ്പൊ ബൂമിംഗ് ആണ്, ഞാനും പഠിക്കാൻ നോക്കുന്നുണ്ട്, അത് കൊള്ളാം, അടിപൊളി സാധനമാണ്. ഓക്കെ, ശ്രീരയുടെ അടുത്തൊരു ചോദ്യം ആദിത്യൻ ജയകുമാർ ചോദിച്ചാണ്, വിച്ച് IDE വുഡ് യു സേ ഈസ് മോസ്റ്റ് ഫീച്ചർ റിച്ച്? അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ എന്താ പറയാ, ഞാൻ യൂസ് ചെയ്യുന്നത് ഞാന് എനിക്കധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഞാൻ അങ്ങനെ വലിയ ഡെവലപ്പർ ഒന്നുമല്ല. പക്ഷെ എന്റെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോ എന്താ, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇന്റലിജിയുടെ IDEs ആയിരിക്കും. ലൈക്ക് യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഈവൻ പവേർഡ് ബൈ ഇന്റലിജി ആണ്. പിന്നെ വെബ് സ്റ്റോം യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഇന്റലിജിയുടെ IDEs, പിന്നെ എക്സ്കോഡ് എന്ന IDE ഉണ്ട്. അങ്ങനത്തെ ഞാൻ സ്പെസിഫിക് IDEs ആണ് യൂസ് ചെയ്യാറ്. പിന്നെ എക്ലിപ്സ്, അങ്ങനത്തെ ചില സെറ്റ് ഓഫ് IDEs ആണ്. പക്ഷെ എനിക്ക് ഇന്റലിജിയുടെ എന്താ ചില ഷോർട്ട് കട്ട്, നമ്മളെ ജാവ ഡെവലപ്പേഴ്സ് എക്ലിപ്സ് ആണ് യൂസ് ചെയ്യുക. അവർ ചെയ്യുന്നത് സ്പ്രിംഗ് ബൂട്ട് ആണ്, അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന എക്ലിപ്സ് ആണ്. പക്ഷെ അവരെന്നെ പറയാറുണ്ട് ഇന്റലിജിയുടെ IDE കുറച്ചുകൂടി അടിപൊളിയാണ്, സെറ്റാണെന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെ VS കോഡും കൊള്ളാം. പക്ഷെ എനിക്ക് പേഴ്സണലി ഇന്റലിജി IDEsനോടൊന്നും ഇഷ്ടം, അതിന്റെ ഷോർട്ട് കട്ട് എല്ലാം എനിക്കിപ്പോ എന്താ കാണാപ്പാടമാണ്. അതുകൊണ്ട് എന്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ ഡെഫിനറ്റ്ലി VS കോഡൊക്കെ അടിപൊളിയാന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ IDE ഉണ്ട്. അതിൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഇന്റലിജിയെ VS കോഡ് ഇഷ്ടമാണ്. അതിന് അങ്ങനെ സ്പെസിഫിക് ഒരു ആൻസർ ഇല്ല. പക്ഷെ എനിക്ക് കൂടുതൽ അഫെക്ഷൻ എന്താ ഇന്റലിജി IDEsനോടാണ്. സോ അത് ഡിപ്പെൻഡ് ചെയ്യും നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നു എന്ന് വെച്ച് ഇരിക്കും. ഇപ്പൊ ദന്നന്തിന് ചിലപ്പോൾ ഇന്റലിജിയുടെ IDE ആയിരിക്കും ഇഷ്ടം. ദന്നന്തിന് ഏതാ ഇഷ്ടം? ഞാനേ അധികം യൂസ് ചെയ്യാറ് VS കോഡ് തന്നെയാണ് ആക്ച്വലി. VS കോഡും അടിപൊളിയാണ്. ഫ്ലട്ടർ യെസ്, ആ ആറ്റം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. VS കോഡ് ഞാൻ ഫ്ലട്ടറിന് ട്രൈ ചെയ്യാറുണ്ട്, അടിപൊളിയാണ്. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെ അതെ, അതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടാ. ഹലോ, ആ പറ. ഓക്കെ ഓക്കെ, ആക്ച്വലി ഇപ്പം VS കോഡ് അല്ലെങ്കിൽ അതുപോലത്തെ ഇതൊക്കെ വെച്ചാല് ജസ്റ്റ് ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അത് നല്ല കാണാനൊക്കെ നല്ല പൊളി സംഭവമായിരിക്കും. പക്ഷെ ഇന്റലിജിയന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അധികം പ്രൊഫഷണലാ. എന്ന് വെച്ചാല് ലൈക്ക് പൈചാമിന് പ്രൊഫഷണൽ വേർഷൻ ഉണ്ട്,
അല്ലെങ്കിൽ ഇപ്പം ജാവേന്റെ പറഞ്ഞ പ്രൊഫഷൻ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റുഡൻസ് അല്ലേ, ഇൻഡിജിങ് ആക്ച്വലി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഗിറ്റ്ഹബിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ എല്ലാ സ്റ്റുഡൻസിനും ഇൻഡിജിയൻ എല്ലാ പ്രൊഫഷണൽ വേർഷൻസും ഫ്രീ ആണ്. അത് നിങ്ങൾക്ക് നല്ലൊരു ഭൂമിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടോ ഇൻഡിജിയൻ യൂസ് ചെയ്തിട്ട്? കാണാൻ അടിപൊളി സാധനമാണ്. ഞാൻ വി എസ് കോഡ് ആണ് യൂസ് ചെയ്യില്ല, എന്നാലും ഇൻഡിജിയ ആയിട്ട് ചില ചില ഇതിനൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പൊളിയാണ്. പക്ഷേ ഇപ്പൊ അത് ഒരു ഒഴിവാക്കിണ്ട്. ഇപ്പം ഐ ഡി കാർഡിന്റെ ഫോട്ടോ മാത്രം മതി. നമ്മള് വെബ് സ്റ്റോം ആംഗുലാർ യൂസ് ചെയ്യുന്ന വെബ് സ്റ്റോം ഒക്കെ യൂസ് ചെയ്യുന്നത് കാണാറുണ്ട് ഇവിടെ. വെബ് സ്റ്റോം, പി എച്ച് പി സ്റ്റോം, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പൈച്ചാം, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കുറെ യൂസ് ചെയ്യുന്നവരുണ്ട്. അത് സ്റ്റുഡൻസ് എന്തായാലും ട്രൈ നോക്കാം, നല്ലതാട്ടോ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ധനന്ത് പറഞ്ഞ നല്ല പോയിന്റാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. എന്നാല് അഭിജിത്ത് വിശ്വാനന്ദൻ, അഭിജിത്ത് വിശ്വാനന്ദൻ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ബിക്കം ആൻ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പർ? ഇതിനുള്ള ഒരു ആൻസർ എന്താ പറയാ, ലൈക്ക് എന്താ ഒരു റോഡ് മാപ്പ് പോലെയാണ് ഉദ്ദേശിച്ചത്, എനിക്കറിയില്ല. ഞാനൊരു ലിങ്ക് ഷെയർ ചെയ്തുതരാം. ആൻഡ്രോയിഡ് ആപ്പ് സീരിയസ്ലി ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ തുടങ്ങുന്നവർക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റുന്ന റോഡ് മാപ്പ് ഉണ്ട്. ഒരു തേർഡ് പാർട്ടിയാണ്. ഞാൻ എന്റെ ലിങ്ക് ഇവിടെ ഇട്ടുതരാം, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. സോ എന്താ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പർ ആവാനുള്ള എന്നോട് ചോദിച്ചാൽ ആദ്യം ബേസിക്സ് പഠിക്കുക, പഠിച്ചെന്ന് കയറിയിട്ട് അങ്ങനെ എന്താ ബേസിക്സ് പഠിച്ചിട്ട് അങ്ങനെ അഡ്വാൻസ്ഡായി കയറി കയറി നമ്മൾ പഠിക്കും തോറും എന്താ കൂടുതൽ പഠിക്കേണ്ടത് മനസ്സിലാവും. പക്ഷേ ഞാൻ കരിയർ തുടങ്ങുമ്പോൾ എനിക്കറിയാവുന്നതായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇനി എന്തൊക്കെ പഠിക്കാണ്ട് നോക്കുമ്പോൾ ഞാൻ എന്തല്ല ഒട്ടും ഒരു പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാനൊരു എന്താ ഒരു മെസ്സേജ് ഇടുന്നുണ്ട് അടിയിൽ. ഓക്കെ, അടിയിൽ ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൈൻഡോക്സ് ഓപ്പൺ സോഴ്സ് സ്ലാഷ് ആൻഡ്രോയിഡ് ഡെവലപ്പർ റോഡ് മാപ്പ് എന്ന് പറഞ്ഞൊരു ഒരു ഗിറ്റ്ഹബ് റെപ്പോസിറ്ററിയിലോട്ട് പോകും. ആ റെപ്പോസിറ്ററി എന്താ സീരിയസ്ലി ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെന്റ് നോക്കുന്നവർക്ക്, അതായത് ഫ്രം എൻഡ് ടു സ്റ്റാർട്ട് ടു എൻഡ് ഒരു പ്യുവർ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് സെറ്റ് ആണെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റോഡ് മാപ്പ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഏതെങ്കിലും ഒരു ജാവ അല്ലെങ്കിൽ കോട്ടിൻ ലാംഗ്വേജിൽ തുടങ്ങാം, ഐ ഡി ഫെമിലിയറൈസ് ചെയ്യാം, പിന്നെ ആൻഡ്രോയിഡിന്റെ കമ്പോണൻസ് ഇൻ്റെൻറ്റ് അങ്ങനെ ഇതൊക്കെ ബേസ് കാര്യങ്ങൾ തുടങ്ങി എന്തൊക്കെ പഠിച്ച് എങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന് ഈ ഒരു റോഡ് മാപ്പ് ഉണ്ട്. ഫ്രം ടോപ്പ് ടു ബോട്ടം റെഫർ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എന്താ നിങ്ങൾ പോകും തോറും ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് വരും, അതിനനുസരിച്ചുള്ളത് വരും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോക്കിയാൽ മതി. അത് നല്ലൊരു ഡോക്യുമെൻ്റ് ആണ്, ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് തന്നെയാണ്. അത് നല്ല ഡെവലപ്പർ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ സി ആർ റഹ്മാൻ ചോദിച്ചതാണ്. ഹൗ ക്യാൻ ദിസ് ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ റിസീവ് സം മെസ്സേജ് ഓർ ഡാറ്റ ഫ്രം അതർ സർവീസസ് ഇൻ കേസ് മൈ ജാവ അപ്ലിക്കേഷൻ? ഓക്കെ, ഹൗ ക്യാൻ ദിസ് ആൻഡ്രോയിഡ് ഓക്കെ ഹൗ ക്യാൻ ദിസ് ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ റിസീവ് സം മെസ്സേജസ് ഓർ ഡാറ്റ ഫ്രം സം അതർ സർവീസ് ഇൻ കേസ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ഞാൻ നോക്കണ്ട. ഹൗ ക്യാൻ ദിസ് ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ റിസീവ് സം മെസ്സേജ് ഓർ ഡാറ്റ ഫ്രം അതർ സർവീസ് ഇൻ കേസ് ജാവ. ഓക്കെ, ജാവ അപ്ലിക്കേഷൻ ഇതെന്തോ പുള്ളിക്കാർ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. എനിക്ക് ഒന്ന് ആൻഡ്രോയിഡ് ആപ്പിൽ എങ്ങനെ മെസ്സേജ് റിസീവ് ചെയ്യുന്ന എങ്ങനെയാണോ തോന്നുന്നു. സോ നമുക്ക് ബ്രോഡ്കാസ്റ്റ് റിസീവർ ഒക്കെ ഉണ്ട്, എസ് എം എസ് ഒക്കെ കിട്ടണമെങ്കിൽ അതൊക്കെ എന്താ എസ് എം എസ് ആണെങ്കിൽ മീൻസ് മെസ്സേജ്, അതായത് ഫോണിലോട്ട് വരുന്ന മെസ്സേജ് നമുക്ക് ഓക്കെ ഫോണിൽ വരുന്ന മെസ്സേജ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബ്രോഡ്കാസ്റ്റ് റിസീവർ എന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് കാര്യമാണ്, അതുണ്ട്. അപ്പോ അത് എന്താ അത് യൂസ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോ എന്താ ചെയ്യാ, നമ്മള് ചോദിച്ചത് മെസ്സേജ് അല്ലേ, മെസ്സേജിന്റെ കേസിലും അല്ലെങ്കിൽ എന്താ നമുക്ക് എന്താ ഇങ്ങനെ സർവീസ് അല്ലെങ്കിൽ കണ്ടന്റ് കിട്ടാനും നമ്മള് ബ്രോഡ്കാസ്റ്റ് റിസീവർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതൊക്കെ എന്താ നമുക്ക് പെർമിഷൻ വേണം, എസ് എം എസിന്റെ പെർമിഷൻ വേണം.
ആ കാര്യങ്ങൾ എന്താ വെച്ചാല് ഹാൻഡ് റോഡ് അല്ലെങ്കിൽ അതോറിറ്റി സ്ട്രിക്ട്ലി മോണിറ്റർ ചെയ്യുന്ന ഇപ്പോ ബാക്ക് എൻഡ് കസ്റ്റമറെ അല്ലെങ്കിൽ യൂസർ ഒരു പ്രൊവിഷൻ ഇല്ലാണ്ട് ഇങ്ങനെ SMS റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താണ് ഒരു എന്താ ഒരു സ്പാമിങ് ആക്ടിവിറ്റി പോലെ പ്ലേ സ്റ്റോറിൽ അതൊക്കെ ഭയങ്കര സീനാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. സോ അതാണ് ഇതായിട്ട് പറയാനുള്ള. നമുക്ക് എന്തായാലും അതർ സർവീസ് ഒന്ന് ഡാറ്റ കിട്ടും, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാനുള്ളത്. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ് ഇപ്പോ പറഞ്ഞ, എനിക്ക് തോന്നുന്നു പേഴ്സണലി ചോദിക്കുന്നതായിരിക്കും ഡൗട്ട് ഉണ്ട്. ഇങ്ങനത്തെ അഡ്വാൻസ്ഡ് ഡൗട്ട് ബേസിക്സ് ആയിരിക്കും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ബെറ്റർ. അതെ അതെ, ശരിയാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നീരജിന്റെ അടുത്തതാണ്. ML, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇമേജ് പ്രോസസിംഗ്, ഡാറ്റ സയൻസ്, വെബ് ഡെവലപ്മെന്റ്, ഇതിനൊക്കെ ഏത് ലാംഗ്വേജസ് ആണ് ബെറ്റർ? AI അത് തന്നെ അറിയുന്ന എല്ലാവർക്കും ഓൾമോസ്റ്റ് ഈ ഒരു ഇക്കോസിസ്റ്റത്തിലുള്ളതായിരിക്കും. ഞാൻ പറയും ഫോർ ML, AI, ഇമേജ് പ്രോസസിംഗ്, ഡാറ്റ സയൻസ്, ഇതൊക്കെ ഏകദേശം ഒരേ ഒരു ഡൊമെയിനിൽ തന്നെ വരുന്നതാണ്. ഇപ്പൊ AIന്റെ ഒരു സബ്പാർട്സ് ആയിട്ട് വരുന്നതാണ് ഇതെല്ലാം. അപ്പം അതിനൊക്കെ എന്ന് പറയുമ്പോൾ പൈത്തൺ ആണ് എനിക്ക് തോന്നുന്നു ML, AI അതുപോലെ തന്നെ ഇമേജ് പ്രോസസിംഗിൽ ചെയ്യാൻ പറ്റുക. ഇമേജ് പ്രോസസിംഗിന് ഓപ്പൺ സി വി എന്ന് പറഞ്ഞിട്ട് രണ്ട് മൊഡ്യൂൾസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ML ആണെങ്കിൽ അതേപോലെ തന്നെ അതിൽ കുറച്ച് തിയറി പാർട്ട് അങ്ങനെ പഠിച്ചു പോയി തന്നെ അധികം ഒരു പൈത്തണിലേക്ക് തന്നെയാണ് എത്തിപ്പെടുക. ലൈക്ക് ഫോർ ഡാറ്റ സയൻസ് രണ്ട് ഓപ്ഷൻ ഉണ്ട്, പൈത്തൺ ഉണ്ട്, പിന്നെ ആർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആർ പ്രോഗ്രാമിംഗ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. ആർ പ്രോഗ്രാമിംഗ് കുറച്ചുകൂടി ഫാസ്റ്റ്, പൈത്തൺ കുറച്ച് സ്ലോ ആയിരിക്കും, പക്ഷേ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുക പൈത്തണിലാണ്. പിന്നെ വെബ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഭാഗത്തേക്കാണ് നോക്കേണ്ടത്. മീൻസ് വെബ് ഡെവ് എന്ന് പറയുമ്പോൾ ബാക്ക് എൻഡ് ഉണ്ട്, ഫ്രണ്ട് എൻഡ് ഉണ്ട്. ഫ്രണ്ട് എൻഡ് നമ്മൾ ബേസിക് ആയിട്ട് പറയുന്നത് ഇപ്പം HTML, CSS, JavaScript, തന്നെ കുറെ ലൈക്ക് ഫ്രെയിം വർക്ക്സ് അതൊക്കെ ഉണ്ട്. ബാക്ക് എൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം പൈത്തൺ ആണെങ്കിൽ ഡിജാങ്കോ ഉണ്ടാക്കാം, PHP ആണെങ്കിൽ റാവർ യൂസ് ചെയ്യാം, അതായത് ഡ്രൂപാൽ എന്ന് പറഞ്ഞിട്ട് കുറെ ഫ്രെയിം വർക്ക്സ് ഒക്കെ ഉണ്ട്, അത് യൂസ് ചെയ്തു പോകാം. ഇപ്പം ബാക്ക് എൻഡ് JavaScript തന്നെ വേണമെന്നുണ്ടെങ്കിൽ റിയാക്ട് JS, ആംഗുലർ JS അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ഒക്കെ ഒരുമിച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ Vue.js ഒക്കെ യൂസ് ചെയ്യാം. അതൊക്കെ JavaScript ആയിരിക്കും വെബ് ഡെവലപ്മെന്റും. പിന്നെ MIA ഒക്കെ പൈത്തൺ ഡാറ്റ സയൻസ് ആണ്. അതൊക്കെയാണ് ഈ ഒരു ബെസ്റ്റ് ലാംഗ്വേജ്. നമുക്ക് AI ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പ്രോജക്ട്സ് ഒക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി പൈതൺ നോക്കണം ഇങ്ങനെ ഫോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എന്താ അത് ജനറൽ ഈ ഒരു എക്കോ സിസ്റ്റത്തിൽ എന്താ ഡാറ്റാ സയൻസ് മാത്തമാറ്റിക്സിന്റെ ബേസിക്സ് കുറച്ച് അറിയാന്നുള്ളൊരു ടഫ് ടാസ്ക് ആണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാനൊക്കെ അതിന് വിട്ടു നിൽക്കുന്നത്. സോ അതൊക്കെയാണ് ഇതന്നെ പറഞ്ഞാൽ എനിക്കും പറയാനുള്ളൂ. അതെ, ഞാനത് വിട്ടേക്കുന്നത് മാത്സ് ഭയങ്കര പ്രശ്നമാണ്. സ്റ്റാറ്റി അങ്ങനത്തെ സീവൻ എനിക്കൊരു കാര്യം പറയുള്ള, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഉണ്ട്. സോ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഡാറ്റ അനാലിറ്റിക്സ് ബേസ്ഡ് കമ്പനിയാണ്. സോ അതിൽ ഞാനിപ്പോ അവരെ സോഫ്റ്റ്വെയർ സെക്ഷനിലോട്ടാണ്, ഡാറ്റ അനാലിറ്റിക്സ് ഉണ്ട്. സോ ഇതിന്റെ അകത്തുള്ളൊരു എന്താ ഞങ്ങളെ കമ്പനി ഇപ്പോൾ ഓൾമോസ്റ്റ് 3 ഇയർ ആവാറായി. സോ കാലിക്കറ്റിൽ വൺ ഓഫ് ദ സക്സസ് സ്റ്റാർട്ടപ്പിൽ ടോപ്പ്, അത്യാവശ്യം നല്ല വളരെ നല്ല കമ്പനിയാണ്. പക്ഷേ ഇത് ഫൗണ്ട് ചെയ്തത് രണ്ടു പേരാണ്. സോ ഈ രണ്ടു പേരെന്ന് പറയുന്നത് അതിന്റെ അകത്തുള്ളൊരു കോമഡി, രണ്ടുപേരും എന്താ BSc മാത്തമാറ്റിക്സ്, രണ്ടുപേരും രണ്ട് ഫൗണ്ടറും രണ്ടുപേർക്കും BSc മാത്തമാറ്റിക്സ് ആണ് പ്ലസ് ടു കഴിഞ്ഞിട്ട്. പിന്നെ ഒരാള് MSc സ്റ്റാറ്റി ആണ്, പിന്നെ ഒരാള് MBA ആണ്. ഈ രണ്ടു പേരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു എന്താ അടിപൊളി കമ്പനി തുടങ്ങുന്നത്. ഡാറ്റാ സയൻസ് ആയിരുന്നു. അപ്പോൾ അവർക്ക് ക്ലയന്റിന്റെ അടുത്ത് നിന്ന് എന്താ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് വന്നു. അപ്പൊ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയായി പ്ലസ് ഡാറ്റ അനാലിറ്റിക്സ് ആയി. അപ്പൊ എന്താ അവിടെ ഇതൊരു മാറ്റർ അല്ല, പ്രോഗ്രാമിംഗ് അറിയില്ല, ഈ ഒരു ഫീൽഡായിട്ട് ബന്ധമില്ല എന്നുള്ള മാറ്റർ അല്ല. CBSE മാത്തമാറ്റിക്സ് കാരണം ഇപ്പോ സോഫ്റ്റ്വെയർ കമ്പനി നടത്താൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. ഈ ഓപ്പൺ എന്താ ഓപ്പൺ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് ആണ്. കൊള്ളാം, നല്ല പരിപാടിയാ. ഓക്കെ, നമുക്ക് ഒരു 8 ആകുമ്പോഴത്തേനും വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഓക്കെ നോക്കാം, നമുക്ക് നോക്കാം എങ്ങനെ ആള് പോകും തോറും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കാം. അതെ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് which is the most crucial phase of development? CR Rahman ആണ് ചോദിച്ചത്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാ എന്താ ഇഷ്യൂസ് കണ്ടെത്തി അത് സോൾവ് ചെയ്യാം, അതാണ് എന്താ ഡെവലപ്മെന്റ്. സി കോഡ് ചെയ്യാന്ന് പറയുന്നത്, കോഡ് ചെയ്ത് സാധനം ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് അത്ര വലിയ കാര്യമല്ല. യൂട്യൂബിലോ ഏതാണെങ്കിലും, യുഡമി അല്ലെങ്കിൽ കോഴ്സറ ഏതാണെങ്കിലും ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് കാണാൻ പറ്റും. ഈവൻ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ ഇഷ്ടംപോലെ സൊല്യൂഷൻസ് കിട്ടും. അത് ഇംപ്ലിമെന്റ് ചെയ്യുക,
അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം ഇഷ്യൂസ് വരും, അത് ഫിഗർ ഔട്ട് ചെയ്ത് ഫിക്സ് ചെയ്യാം. അപ്പൊ അതിന്റെ മേലെ വേറെ കുറെ ഇഷ്യൂസ് വരും, അത് ഫിക്സ് ചെയ്യുന്നതാണ് എന്താ ക്രൂഷ്യൽ ഫേസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് ഞാൻ പറയാം. പക്ഷെ നമുക്കിപ്പോ ഒരു ഒരു സ്ക്രീൻ വേണം, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ഇഷ്യൂ ഉണ്ട്, ഈ ഒരു ഇഷ്യൂ ഉണ്ട്, അത് ഫിഗർ ഔട്ട് ചെയ്ത് അത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറ്റും, എന്ത് മിസ്റ്റേക്കാ വരുത്തിയത്, അപ്പോൾ ആ ഒരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇനി എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മൾ പഠിക്കും. അപ്പോ അങ്ങനെയാണ് ഇന്റെ എന്നോട് ചോദിച്ചാൽ ഞാൻ ഡെവലപ്മെന്റ് ഒരു എന്താ ക്രൂഷ്യൽ ഫേസ് അല്ല, പക്ഷെ ഫൈൻഡിങ് ആൻഡ് ഫിക്സിങ് ബഗ് ആണ് ഒരു ക്രൂഷ്യൽ ഫേസ് ആയിട്ട് ഞാൻ കാണുന്നത്. അതന്നെയായിരിക്കും മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ചിലപ്പോൾ അങ്ങനെയായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ. അതിനെ അത്രയും എക്സ്പീരിയൻസ് ആയിട്ട് റെഡിയിൽ ഡെവലപ്പ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, അത് ഡിപ്പെൻസ് ആണ്. ഓക്കെ ശരിയാണ്. ഇത് ആക്ച്വലി ഓരോരോ പെർസ്പെക്ടീവ്സിൽ വെച്ചിരിക്കും. ചിലർക്ക് ചില ഇതിന്റെ ഒരു ചെറിയൊരു ആസ്പെക്ടിനോട് കൂടുതൽ ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് ഇതിന്റെ യു ഐ ആയിരിക്കും കൂടുതൽ ഇഷ്ടം, ചിലവർക്ക് ഇതിന്റെ സെക്യൂരിറ്റി സൈഡ് ആയിരിക്കും കുറച്ചുകൂടി ഇഷ്ടം. അപ്പം അതായത് ക്രൂഷ്യൽ ഫീസ് എന്ന് പറയുമ്പോൾ ആ ടോട്ടൽ വർക്ക് ചെയ്യുന്ന ടീമിന്റെ മൈൻഡ് സെറ്റിലിരിക്കും. പിന്നെ എന്തായാലും ബഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്, റൈറ്റ്? വലിയ പ്രോജക്റ്റ് ഞാൻ ഉറപ്പായിട്ട് ബഗ് അടിക്കും. ബഗ് അടിക്കരുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുന്ന ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. ബഗ് എങ്ങനെ കോഡ് ചെയ്താലും ബഗ് വരും, ഇഷ്ടംപോലെ ബഗ് വരും, അത് നോക്കണ്ട. അത് ബഗ് ബഗ് വന്നിട്ട് കരിയർ നിർത്തുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അതിനിറങ്ങാതിരിക്കുന്ന നന്നാവും. ഇപ്പൊ പ്രൊഡക്ഷനിലുള്ളതിന് വരെ ഇപ്പൊ നമ്മൾ ബഗ് അടിച്ച് തലയും ചേർന്നിരിക്കും, രാത്രി ഉറക്കില്ലാണ്ട്, അങ്ങനെയൊക്കെ അതങ്ങനെയാണ് ഒരു സിസ്റ്റം. ഓക്കെ എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. അടുത്തത് ഷമീം പി പി, കോട്ട്ലിൻ ഓൺലി ആപ്സ് ഉണ്ടാക്കാൻ പറ്റില്ല, പലരും പറയുന്നത് കേട്ടു ജാവ ഇല്ലാതെ കോട്ട്ലിൻ പഠിച്ചിട്ട് കാര്യമില്ല എന്ന്. ജാവ അല്ലാണ്ട് കോട്ട്ലിൻ പഠിക്കാൻ പ്രശ്നമില്ല, പക്ഷെ കോട്ട്ലിന്റെ ആ ഒരു അഡ്വാൻറ്റേജ് അറിയണമെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ജാവ വെച്ച് ഒരു ആപ്പ് ഉണ്ടാക്കണം. ഞാൻ അങ്ങനെ വന്നേ, ഞാൻ കരിയർ ബിഗിൻ ചെയ്യുന്നത് ജാവയാണ്. ജാവയിൽ ഒരു 6-7 മാസം പ്രൊജക്ടിൽ വർക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാൻ കോട്ട്ലിൻ ബേസിക്സ് ഒക്കെ ഒന്ന് പഠിച്ച് സെറ്റാക്കി കോട്ട്ലിനിൽ പ്രൊജക്ട് ബിൽഡ് ചെയ്ത് തുടങ്ങി. എനിക്ക് മനസ്സിലായി. സോ കോട്ട്ലിൻ ഓൺലി ആപ്സ് ഉണ്ടാക്കാൻ പറ്റും, അതായത് ജാവ ക്ലാസ് ഒന്നും ഇല്ലാണ്ട് ജാവയുടെ ഒരു ഫയലും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എന്താ ഡെവലപ്പർ പെർസ്പെക്റ്റീവിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല, കോട്ട്ലിൻ എന്ന് പറഞ്ഞത് ജാവ JVM ഉണ്ട്, ജാവ വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്. ആ ഒരു സെറ്റപ്പാണ് ശരിക്കും ജാവയുടെ എന്താ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആക്കുന്നത്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ ഇല്ലാണ്ട് കോട്ട്ലിൻ ഇല്ല. അപ്പോൾ ശരിക്കും കോട്ട്ലിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ജാവ തന്നെയാണ്, ആ ഒരു സത്യം നമ്മൾ ഉൾക്കൊള്ളണം. ഇപ്പോൾ കോട്ട്ലിൻ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ജാവയാണ്, ജാവ അറിയില്ല എന്ന് പറയണ്ട. സി അപ്പൊ ജാവ അറിഞ്ഞിരിക്കാനുള്ളത് കോട്ട്ലിന് വളരെ നല്ല കാര്യം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ജാവ പഠിച്ച് കോട്ട്ലിനോട്ട് സ്വിച്ച് ചെയ്യാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ, കാര്യം നിങ്ങൾക്ക് അങ്ങനെയും കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ അപ്പോ ജാവ നിർബന്ധമല്ല, പക്ഷെ ഐ റെക്കമെൻഡ് ദാറ്റ് ലേണിംഗ് ജാവ ദെൻ കോട്ട്ലിൻ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ് റോഷൻ, ഒരു ആപ്പ് ഉണ്ടാക്കിയാൽ എത്ര ഡോളർ കിട്ടും? ഒരു ഡോളറിന് ഇമോജി ആഗ്രഹം കൂടിയാണ് തോന്നുന്നത്. ഞാൻ കണ്ടത് ഒരു ആപ്പ് ഉണ്ടാക്കിയ അത് ആപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, കുഞ്ഞു ആപ്പാണെങ്കിൽ കുഞ്ഞു പൈസ കിട്ടും, വലിയ ആപ്പാണെങ്കിൽ വലിയ പൈസ കിട്ടും. അപ്പോ അത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങൾ പഠിക്കാനെടുത്ത ടൈം, നിങ്ങളുടെ സ്കില്ല്, അതിനനുസരിച്ച് ന്യായമായ സംഖ്യ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും ഞാൻ ഇപ്പോ എന്താ ഒരു കമ്പനിക്ക് വേണ്ടി ഹയർ ചെയ്ത് അവിടെ വർക്ക് ചെയ്യുന്നു, അപ്പൊ എന്റെ സ്കില്ലിനനുസരിച്ചുള്ള ഒരു മന്ത്ലി ഒരു സാലറി ആയിട്ട് എനിക്ക് തരുന്നുണ്ട്, അപ്പൊ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അങ്ങനെ അതങ്ങനെ പോകുന്നു. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആപ്പ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കുറച്ച് റിസ്ക് ഉണ്ട്, ഫ്രീലാൻസ് ആകുമ്പോൾ എന്താ വർക്ക് ലൈഫ് ബാലൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ വേണ്ട വെച്ചാൽ നമുക്ക് റേറ്റ് ചെയ്യുന്നതിന് കിട്ടും. സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം, അതൊന്നും റേറ്റ് ഒരു വിഷയം അല്ല, നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടായാലും പൈസ ഒരു വിഷയമല്ല, ഇങ്ങോട്ട് വന്നോളൂ. അതെ അതെ, എൻ്റെ ഒരു ഞാനൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റോറിയാണ്, ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പറാണ്. മൂപ്പര് പണ്ടേ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു 2013 ആ ടൈമിൽ എപ്പോഴോ തുടങ്ങിയിട്ട്, ആ ടൈമിൽ ബൂമിങ്ങിന്റെ ഒരു ടൈമാണല്ലോ. ആ ടൈമില് പുള്ളിക്കാരൻ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പുള്ളിയാണ്, എന്നിട്ട് ഒരു ഇ-കൊമേഴ്സ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഉണ്ടാക്കിയത്. മൂപ്പര് വെബ്സൈറ്റ് സ്വന്തമായിട്ട് ഹോസ്റ്റ് ചെയ്യുക ചെയ്തിട്ട് ഒരു ഇ-കൊമേഴ്സ്, അതിന് മൂപ്പർക്ക് റിവാർഡ് കിട്ടിയത് നിയർലി 2 crore അടുത്താണ് ഇന്ത്യൻ റുപ്പീസ്. മൂപ്പര് ഒരു വേറൊരു കമ്പനിക്ക് അപ്പം സ്റ്റാർട്ടിങ്ങിലാണല്ലോ. അപ്പം അത് ഞാൻ വിചാരിച്ചു അപ്പൊ സ്റ്റാർട്ടിംഗ് ആയിരിക്കും, ഈ കാലത്ത് അങ്ങനെ കിട്ടുമോ? ബട്ട് ഇപ്പോഴും നിങ്ങളിപ്പോ ഒരു freelancer.com ൽ കയറി വെക്കലോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഉള്ള ചില സൈറ്റ്സ് ഒക്കെ കയറി വെക്കാൻ നിങ്ങൾക്ക് കാണാം ഒരു $2,000, $7,000, $6,000 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവും. അതിന് കുറെ ആസ്പെക്ട്സ് ഉണ്ട്, പിന്നെ കോഡിങ്ങിന്റെ ഒരു പ്യൂരിറ്റി ഉണ്ട്, ലൈക്ക് ഇപ്പം നല്ല റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല ശ്രീരേട്ടാ? അതെ 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 അതെ, കറക്റ്റാ, ചെയ്യാൻ പറ്റും നമുക്ക് പുറത്തുനിന്ന് തന്നെ ചെറിയ റിക്വയർമെന്റ്സ് ഉള്ള ആപ്പ്. ഞാൻ പഠിക്കുമ്പോ പഠിക്കുന്ന ടൈമിൽ ഞാൻ തന്നെ
ഞാനൊരു സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്ത വഴി എന്ന് പറഞ്ഞാൽ എന്താ ഡിഫറെന്റ് കോളേജസ് ഉണ്ടാവും, ഡിഫറെന്റ് കോളേജസിൽ ആർട്സ് ക്ലബ് സെക്രട്ടറീസ് ഒക്കെ ഉണ്ടാവും. ഞാൻ പഠിച്ച സ്ഥലത്ത് ആർട്സ് ക്ലബ് സെക്രട്ടറി എന്ന് പറയാം. അപ്പൊ പുള്ളിക്കാരന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇയർ എൻഡ് ആകുമ്പോഴത്തേന് ഒരു കോളേജ് മാഗസീൻ ഇറക്കണം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, ത്രൂ കണക്ഷൻസ് കുറച്ച് പേരെ കോൺടാക്ട് ചെയ്യും, എന്നിട്ട് പറയും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്, നിങ്ങളുടെ മാഗസീന്റെ പി ഡി എഫ് ഇങ്ങ് തരിക. അപ്പൊ അത് ഒരു മാഗസീൻ ഒരു ഡിജിറ്റൽ മാഗസീൻ ആക്കി നമ്മൾ പ്ലേ സ്റ്റോറിൽ ഇട്ട് നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരാം. സോ അത് നിങ്ങളുടെ യൂണിയന്റെ ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഒരു എന്താ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അതിന് ശേഷം വർക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാഗസീൻ്റെ അകത്ത് നമ്മൾ എ ആർ ഒന്നുമില്ല, ഒരു ഫോട്ടോയ്ക്ക് അകത്ത് ഒരു ചുമ്മാ ഒരു വീഡിയോ ലൈക്ക് എന്താ ഇപ്പൊ ഒരു ആർട്സിന്റെ ഫോട്ടോയ്ക്ക് അകത്ത് ആർട്സിന്റെ ബാനറിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, ആർട്സിന്റെ കുറച്ച് ഒരു ടൈം ലാപ്സ് അല്ലെങ്കിൽ കട്ടിംഗ് ഉള്ള വീഡിയോ ഒക്കെ ഇട്ട് അങ്ങനെ ചില എന്താ ലൊട്ടിലൊടുക്കും ഇതിലോ അങ്ങനെയൊക്കെ ക്യാഷ് ഉണ്ടാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് പഠിക്കണമെന്ന്. അപ്പൊ അത് തന്നെ എന്താ ഈ ഓപ്പൺ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയും. ഇപ്പോൾ അഡ്മിഷൻ ഒന്നും വേണ്ട ആൻഡ്രോയിഡ് ആപ്പ് പഠിക്കാൻ. സോ ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് ഉണ്ട്, കണ്ടന്റ് ഉണ്ട്, എടുത്തങ്ങ് പഠിച്ച് എന്താ എന്ത് വേണേലും ചെയ്യാനുള്ള അവസ്ഥയാണ് ഇപ്പൊ ഈ ഒരു സമയം. അതെ, വളരെ ശരിയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ മുഹമ്മദ് ഓക്കെ, ഗെയിം എഞ്ചിൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ചെയ്ത് ചെയ്യാൻ പറ്റുമോ ലൈക്ക് പബ്ജി? പ്ലീസ് എക്സ്പ്ലെയിൻ ഗൂഗിൾ ആഡ് കണക്ട്. എക്സ്പ്ലെയിൻ, സോറി, രണ്ട് ചോദ്യമുണ്ട്. മനസ്സിലായി, രണ്ട് ചെയ്തുണ്ട്. ഗെയിം എഞ്ചിനെ പറ്റി എനിക്ക് വലിയ ധാരണ ഇല്ല. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ യൂസ് ചെയ്ത് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ കണ്ടിട്ടില്ല. ഗെയിം എഞ്ചിൻ അങ്ങനെ യൂസ് ചെയ്ത് ഒരുപാട് യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി നോ എന്ന് പറയാൻ എനിക്ക് പറ്റും. അകത്ത് ഡെവലപ്പ് അതായത് ഫുള്ളി പബ്ജി ഗെയിം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അകത്ത് ജനറേറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് എന്താ ഒരു മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ, അങ്ങനെ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഒബ്വിയസ്ലി ഗെയിം എഞ്ചിനെ പറ്റി എനിക്ക് അത്ര ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അത് നോക്കിയിട്ടില്ല. ഞാനും ഗെയിം ഡെവലപ്മെന്റ് പഠിക്കാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റോഷന് അതൊരു അഡ്വാൻറ്റേജ് ആയി. അതെ, ഇപ്പം റോഷൻ ഹാപ്പി ആയിന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഈ രണ്ടാഴ്ച, ഈ ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച എന്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, റോഷൻ ഹാപ്പി ആണ് വിചാരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ വീക്ക് കഴിഞ്ഞാൽ നമുക്ക് ഗെയിം ഡെവലപ്മെന്റ് പഠിക്കാൻ സീനൊന്നുമില്ല. പിന്നെ പ്ലീസ് എക്സ്പ്ലെയിൻ ഗൂഗിൾ ആഡ് കണക്ട് ആപ്പ്. അതായത് ഗൂഗിൾ ആഡ് മോബ് ആണ്, ആപ്പിൽ നമ്മൾ മോണിറ്റൈസ് ചെയ്യുന്നത് ഗൂഗിൾ ആഡ് മോബ് ആണ്. സോ ചില ആപ്സ് തുറന്ന് നമുക്ക് അടിയിൽ ഇങ്ങനെ ആഡ്സ് ഇങ്ങനെ ഒരു ചെറിയ പെട്ടി കഷ്ണം കാണാം ഏറ്റവും അടിയിൽ, അതൊരു വേ ഓഫ് അഡ്വർടൈസിങ് ആണ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പോപ്പപ്പ് ഇങ്ങനെ വരും, അതും ഒരു വേ ഓഫ് അഡ്വർടൈസിങ് ആണ്. ലൈക്ക് ഗാനയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോപ്പപ്പ് വരും, അതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള മെത്തഡ് ആണ്. നല്ല ഹിറ്റ് വരുന്നുണ്ടെങ്കിൽ നല്ല റവന്യൂ കിട്ടും. സോ അത് എന്താ കുറച്ചിട്ട് അഡ്വാൻസ്ഡ് ആണ്, പക്ഷെ അത്രയ്ക്ക് ട്രിക്കി ആയിട്ടുള്ള കാര്യമല്ല. സിമ്പിൾ ആയതുകൊണ്ട് യൂട്യൂബ് കിട്ടും നമുക്ക്. ഡെഡിക്കേറ്റഡ് വീഡിയോ ആണെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ആണെങ്കിൽ എന്താ ഇതിലിപ്പോ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. സോ റോഷൻ പേഴ്സണലി പിങ് ചെയ്താൽ മതി, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. രണ്ട് ലൈൻ ഓഫ് കോഡ് ലൈക്ക് ഒരു എന്താ ഒരു ലൈബ്രറി ആഡ് ചെയ്യുക, പിന്നെ അതൊന്ന് ഇനീഷ്യലൈസ് ചെയ്യുക, വേണ്ട സ്ഥലത്ത് ആ ഒരു ആഡിന്റെ സ്ഥലം കൊണ്ടുപോയി ഇടുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. പക്ഷെ അതിൽ ടെസ്റ്റ് ഡിവൈസ് ആഡ് ചെയ്യുക, കുറച്ച് പ്രൈവസി പോളിസി കൺസ്ട്രെയിൻ ഉണ്ട്, അതുപോലെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ മീറ്റ് ചെയ്യണം. അത്ര കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനേ ഉള്ളൂ, ഇല്ലെങ്കിൽ അക്കൗണ്ട് ടെർമിനേറ്റ് ആവും. പിന്നെ ഈ സംഭവം ഗൂഗിളിൽ നിന്ന് റവന്യൂ കിട്ടാത്തൊരു കേസ് വരും, അതിലോട്ട് ലീഡ് ചെയ്യാതിരിക്കുക, ശ്രദ്ധിച്ചാൽ മതി. അത് നമുക്ക് വേണമെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് മുഹമ്മദ് റോഷൻ തന്നെയാണ്. ഒരു ബിഗിനേഴ്സിന് എങ്ങനെ ആപ്പ് ഉണ്ടാക്കി ക്യാഷ് ഉണ്ടാക്കാം? ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഞാൻ തന്നെ ഞാൻ ഫോളോ ചെയ്ത ഒരു മെത്തഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾക്കും ട്രൈ ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു PDF ഇടുക, PDF ജസ്റ്റ് ആ ഒരു ആപ്പിൽ എങ്ങനെ കാണിക്കാമെന്ന് ഗൂഗിൾ ചെയ്ത് രണ്ട് ലൈൻ ഓഫ് കോഡും ഫയലും ഇട്ടാൽ നമുക്ക് ആ ഒരു വേ ഓഫ് കോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ വേറെ അതെ ഇഷ്ടംപോലെ എന്താ പുറത്ത് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്ത് അത് പഠിച്ച് ചെയ്ത് അങ്ങ് പഠിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് പ്രൊജക്റ്റ് ഒക്കെ പിടിക്കാം. നമുക്ക് അത്രയും ഈ ഒരു എന്താ IDC അല്ലെങ്കിൽ ടിങ്കർഹബ് പോലുള്ള കമ്മ്യൂണിറ്റി ഒക്കെ വെച്ച് നമുക്ക് കണക്ഷൻസ് എടുത്ത് പ്രൊജക്റ്റ് പിടിച്ച് ചെയ്യാം, അങ്ങനെയൊക്കെയാണ് ചെയ്യുക. പക്ഷെ ഞാനിത് ചെയ്തായിരുന്നു പഠിക്കുന്ന ടൈമിൽ. പക്ഷെ ഞാൻ അന്ന് ജനറേറ്റ് ചെയ്ത വേ ഓഫ് ഇൻകം ഇങ്ങനെയായിരുന്നു. അത് എന്റെ കോളേജിലെ ഇതിൽ തുടങ്ങി, പിന്നെ അത് ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വർഷം ഓരോ എൻഡ് ആകുമ്പോഴത്തേക്ക് ചെറിയൊരു റവന്യൂ ആ ഒരു മെത്തേഡ് ഒക്കെ ഇതുപോലുള്ള മെത്തേഡ് നിങ്ങൾക്ക് തന്നെ സോർട്ട് ഔട്ട് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക, അതിന് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം ഈസി ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ്സ് മീ ആഷിഖ്, ഫ്ലട്ടർ ഓർ റിയാക്ട് നേറ്റീവ്?
അത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഫ്ലട്ടർ ഇപ്പോൾ ബൂം ചെയ്യുന്നോണ്ടിരിക്കുകയാണ്, അത്രയും എന്താ സപ്പോർട്ടും ഡെവലപ്മെന്റ് ഡെവലപ്പേഴ്സ് ഒക്കെ എണ്ണം കുറവാണ്. സോ ഹൈബ്രിഡ് ആപ്പ് ഡെവലപ്മെന്റ് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്താ ഫ്ലട്ടർ തന്നെയാണ്. ഫ്ലട്ടർ അല്ല സോറി, അപ്പോ ഫ്ലട്ടറിൽ ഡെവലപ്പേഴ്സ് കുറവാണ്. റിയാക്ട് നേറ്റീവ് ഇപ്പോൾ ഓൾറെഡി കുറെ ഡെവലപ്പേഴ്സ് ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ആണ്, ആ ഒരു അഡ്വാൻറ്റേജ് റിയാക്ട് നേറ്റീവ് ഉണ്ട്. ഫ്ലട്ടർ ഇപ്പോൾ ഗൂഗിളിന്റെ ആണ്, ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ 2017 റിലീസ് ആയിട്ടേ ഉള്ളൂ. എന്താ കിണ്ണം കാഴ്ച യു ഐ വേണമെങ്കിൽ ഫ്ലട്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഫ്ലട്ടർ പഠിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. ഫ്ലട്ടറിലെ ഓപ്പണിങ്സ് വരുന്നുണ്ട്, കമ്പനീസ് ചിലവരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ആലിബാബയൊക്കെ എന്താ ഫ്ലട്ടർ ആണെന്ന് പറയുന്നു. റിയാക്ട് നേറ്റീവ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ എന്താ റിയാക്ട് നേറ്റീവ് ആണ്. അപ്പൊ രണ്ടും എന്താ രണ്ടും ഈക്വൽ ഈക്വൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. റിയാക്ട് നേറ്റീവ് കുറച്ചധികം ഡെവലപ്പേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, ഫ്ലട്ടറിൽ അത് കുറവാണ്. അപ്പൊ സപ്പോർട്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് റിയാക്ട് നേറ്റീവ് ആയിരിക്കും. അതാണ് ഫ്ലട്ടർ റിയാക്ട് നേറ്റീവ്. ഞാൻ പക്ഷെ ഫ്ലട്ടർ പഠിക്കുന്നുണ്ട്, റിയാക്ട് നേറ്റീവ് പഠിക്കുന്നില്ല. വെബിലുള്ളവർക്ക് റിയാക്ട് നേറ്റീവ് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. അപ്പോ എന്താ വെച്ചാൽ വെബില് ഒരു എക്സ്പെർട്ടൈസ് ഉള്ളതുകൊണ്ട് റിയാക്ട് കുറച്ച് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന എനിക്ക് ഒരു അഭിപ്രായം ഉണ്ട് തോന്നുന്നു. ഞാൻ ആഡ് ഓൺ ചെയ്തോട്ടെ. ഫ്ലട്ടർ എന്ന് പറയുമ്പോൾ 2015 ഡാർട്ട് ഇറങ്ങിയത്, ഡാർട്ട് ലാംഗ്വേജിലാണ് ഫ്ലട്ടർ വന്നിരിക്കുന്നത്. അപ്പം ഡാർട്ട് ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഒരു സിയും ജാവയും കൂടി കൂട്ടിക്കലർത്തിയ സാധനം പോലെ ഉണ്ടോ കണ്ടാൽ. അപ്പം ജാവേന്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയും സീന്റെ ഒരു ഫാസ്റ്റ്നെസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഫ്ലട്ടർ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി ഫ്യൂച്ചർ കുറച്ച് ഫ്ലട്ടറിലേക്ക് അലൈൻ ചെയ്യുന്നു. എന്റെ ഒരു പെർസ്പെക്റ്റീവ് അങ്ങനെയാണ്. ബിക്കോസ് ഇപ്പൊ തന്നെ നിങ്ങളിപ്പം ഫ്യൂഷ്യ എന്ന് പറഞ്ഞൊരു ഓയസ് ഉണ്ട്, FUSHI. അത് ഗൂഗിൾ വരെ തന്നെ ഇറക്കിയാണ്. ഇനി അടുത്ത് വരാൻ പോണ പിക്സൽ ഫോൺസിലേക്ക് ഉപയോഗിക്കാം. അതിന്റെ യു ഐ ഈ അടുത്തൊരു ഡെമോ ഉണ്ടായിരുന്നു, ഇപ്പൊ യൂട്യൂബിൽ നോക്കി കാണാം. അത് യു ഐയിലേക്ക് എന്താ പറയാ അഡാറ് യു ഐ ആ നോക്കിയാൽ തന്നെ ഒരു ഫീൽ കിട്ടും. ലൈക്ക് ആ ഫ്യൂഷ്യ ഓയസ് ഇറങ്ങണ ഓയസ് തന്നെ കേട്ടോ, ഒരു ഐഒസിന്റെ ഒക്കെ ഒരു മോഡലിൽ ഇറക്കിയ ഓയസാ. അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ആൾക്കാർ ഐഒസ് ഒക്കെ ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഓയസ്. അപ്പം ഫ്ലട്ടർ എന്ന് പറയുമ്പം വളരെ എന്താ പറയാ ഒരു ഫ്യൂച്ചറുള്ളൊരു സംഭവമാണ്. റിയാക്ട് നേറ്റീവ് അതുപോലെ തന്നെ ഒരു ജെഎസ് എന്ന് പറയുമ്പോൾ എന്താ പറയാ കിങ് ഓഫ് പ്രോഗ്രാമിംഗ്, കിങ് ഓഫ് യു ഐ, കിങ് ഓഫ് വെബ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുമല്ലോ. അപ്പം രണ്ടും പ്രോമിസിംഗ് ഫീൽഡ് തന്നെയാണ്. പക്ഷെ എന്റെ ഒരു പെർസ്പെക്ടീവിൽ എനിക്ക് തോന്നുന്നു ഫ്ലട്ടർ ആയിരിക്കും കുറച്ചുകൂടി ഇനി ഫ്യൂച്ചറിലൊക്കെ കുറച്ചുകൂടി ഒരു ബൂം വരാൻ പോകുന്നത്. എനിക്ക് വേറെ അഭിപ്രായം തന്നെ, ഞാനും ഫ്ലട്ടർ എന്താ ഫ്ലട്ടർ നോക്കുന്നുണ്ട്. ഫ്ലട്ടർ വെച്ചാൽ നമുക്ക് വെബ് ആപ്സ് ഉണ്ടാക്കാൻ പറ്റും, അപ്പൊ അതൊരു പ്രശ്നമല്ല. നോക്കാം, നമുക്ക് എന്തായാലും നോക്കാം, മുന്നോട്ട് നോക്കുമ്പോ കാണാം. അടുത്ത സൗരഭ് ചോദിച്ചാണ് വാട്സ്ആപ്പ് സൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ. ആപ്പ് സൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മള് ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. എന്താ നമ്മളൊരു കീ സ്റ്റോറൊക്കെ വെച്ച് സൈൻ ചെയ്ത് APK ആയിരിക്കും നമ്മൾ പ്ലേ സ്റ്റോറിൽ അപ്പ് ചെയ്യുക. അത് കുറച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ്. അപ്പൊ എനിക്ക് സൗരഭ് മൊറാസക്ക് ചിലപ്പോ ആൻഡ്രോയിഡ് ബേസിക്സ് ഒക്കെ അറിയായിരിക്കും. സോ നമ്മളൊരു സൈൻ ചെയ്യാന്ന് പറഞ്ഞ പോലെ ഒരു ഒപ്പ് വേണം. ഒരു ഒപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ അപ്പ് ചെയ്യും. സോ പിന്നെ എന്ത് നമ്മളിപ്പോ നമുക്കൊരു ഒപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതിലും ആ ഒരു ഒപ്പായിരിക്കണം. അതുപോലെ ഒരു ആപ്പ് സൈൻ ചെയ്യണം. അപ്പോ ആൻഡ്രോയിഡ് സ്റ്റുഡിയോക്ക് അകത്ത് ഡിഫോൾട്ട് ആയിട്ട് ഒരു ഇതുണ്ട്, സൈനിങ് ഉണ്ട്, ഓരോ APKയും സൈൻഡ് ആയിരിക്കും. അപ്പൊ അത് കുറച്ച് വാസ്റ്റ് ടോപ്പിക് ആയിട്ട് അല്ല വാസ്റ്റ്. സോ ഒരു APK ഉണ്ടെങ്കിൽ അതിനൊരു സൈൻ ഉണ്ടാവും, ഒരു സൈൻ കീ ഒക്കെ ഉണ്ട്. അപ്പോ എന്താ അങ്ങനെ ഒരു സെറ്റപ്പ് ആണ് അത്. ആ ഒരു സൈൻ ചെയ്താൽ പിന്നെ അടുത്ത വേർഷൻസ് ഒക്കെ പോകുമ്പോൾ ആ ഒരു APK ആ ഒരു ഇത് വെച്ച് തന്നെ സൈൻ ചെയ്യണം. എന്താ ഒരു ഐഡന്റിഫയർ, ഒരു ആപ്പിന്റെ ഒരു ഐഡന്റിഫയർ പോലെയൊക്കെ നമുക്ക് ആപ്പ് സൈനിങ് എന്ന് പറയാം. അത് കുറച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക് ആണ്. എനിക്ക് തോന്നുന്നു സൗരഭ് മൊറാസ എന്താ ഡോക്യുമെന്റേഷൻ നോക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. ഇപ്പോ ഈ ഒരു ടോപ്പിക്കിലോട്ട് ഇൻക്ലൂഡ് ചെയ്താൽ അത് എനിക്ക് ബാക്കിയുള്ളവർക്ക് മുഷിയലായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സത്യനാരായണൻ തന്നെ ചോദിച്ചാണ്, ഇസ് ഇറ്റ് പോസിബിൾ ടു ഇമ്പോർട്ട് എ ചാറ്റ് ബോട്ട് ക്രിയേറ്റഡ് ഫ്രം പൈത്തൺ ടു ആൻഡ്രോയിഡ്? പൈത്തണിൽ ഉണ്ടാക്കിയ ചാറ്റ് ബോട്ട് ആൻഡ്രോയിഡ് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. ഓക്കെ, അപ്പോ ഒരു സെക്കൻഡ്. ഇസ് ഇറ്റ് പോസിബിൾ ടു ഇമ്പോർട്ട് എ ചാറ്റ് ബോട്ട് ക്രിയേറ്റഡ് ഫ്രം പൈത്തൺ ടു ആൻഡ്രോയിഡ്? പൈത്തൺ ആൻഡ്രോയിഡിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വെബ് സർവീസ് വഴി ചെയ്യുന്നതായിരിക്കും നന്നാവുക. ലൈക്ക് അത് എവിടെയെങ്കിലും കയറ്റി വെച്ചിട്ട് ഹോസ്റ്റ് ചെയ്തിട്ട് അത് ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലാണ്ട് പൈത്തൺ ഡയറക്റ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഡയറക്റ്റ്ലി ഇല്ല. ഇൻഡയറക്റ്റ്ലി വേറെ വല്ല ലൈബ്രറീസും ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. അപ്പോൾ അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വെബ് സർവീസ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു API ലൈക്ക് അങ്ങനെ ഒരു ആക്കിയിട്ട്. കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, ബിഗിനേഴ്സിന് ചിലപ്പോൾ മനസ്സിലാവില്ല. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ചാറ്റ് ബോട്ട് നമുക്കൊരു എവിടെയെങ്കിലും കയറ്റി വെച്ചിട്ട് ഒരു എന്താ റിക്വസ്റ്റ് ചെയ്ത ഡയറക്റ്റ് വരുന്ന ആ ഒരു ടൈപ്പിലോട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഡയറക്റ്റ് പൈത്തൺ
നമ്മുടെ ആൻഡ്രോയിഡ് അകത്ത് റൺ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ലൈക്ക് വേറെ ലൈബ്രറീസ് ഉണ്ടായിരിക്കും, അതിനെ പറ്റി നോക്കേണ്ടി വരും. അതെ, ആക്ച്വലി ഇപ്പം പൈത്തൺ എന്ന് പറയുമ്പം കുറച്ചൊരു ഏലിയൻ ആണ് ആൻഡ്രോയിഡ് വെച്ച് നോക്കുമ്പോൾ. എനിക്ക് തോന്നുന്നത് നല്ലതെന്താ വെച്ചാല് APIs ഉണ്ട്, അതായത് JSON ഫയൽസ് ആയിട്ട് എപ്പോഴും ഗ്യാസ് സർവീസ് സെൻഡ് ചെയ്ത് അത് ഇമ്പോർട്ട് ചെയ്തിട്ട് ആൻഡ്രോയിഡ് ഇടാൻ പറ്റും. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ എനിക്ക് തോന്നുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മുഹമ്മദ് റോഷൻ, ഒരു സ്റ്റാർട്ടപ്പിൽ ആപ്പിന് എത്ര ബൂസ്റ്റ് കിട്ടും? സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് ആപ്പ് ഉണ്ടോ ആപ്പ് ഇല്ലാതെ ഉണ്ടാകുന്ന സ്റ്റാർട്ടപ്പ് തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും പുള്ളി ചോദിച്ചു തോന്നുന്നു. ഓക്കെ, എനിക്ക് ഒരു സ്റ്റാർട്ടപ്പിൽ ആപ്പിന് എത്ര ബൂസ്റ്റ് കിട്ടും ചോദിച്ചാൽ എന്താ എനിക്ക് ക്ലിയർ ആയിട്ടില്ല. ഒരു ആപ്പ് സ്റ്റാർട്ടപ്പിൽ ആപ്പിന്, സ്റ്റാർട്ടപ്പ് ഇപ്പൊ സർവീസ് മീൻസ് ഒരു സ്റ്റാർട്ടപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഒരു സർവീസ് ആവാം അല്ലെങ്കിൽ ഓൺ പ്രൊഡക്റ്റ് ആവാം. സർവീസ് എന്ന് പറഞ്ഞാൽ വേറെ ആൾക്ക്. ഓക്കെ ഓക്കെ, അപ്പോ പ്രൊഡക്ട് ബേസ്ഡ് ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദം എന്താണ് മൊബൈൽ പ്ലാറ്റ്ഫോം ആണ് ഇപ്പൊ ഏകദേശം എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്. വെബ് ആപ്പ് ഇല്ല എന്നല്ല, പക്ഷെ മെജോറിറ്റി ഇപ്പൊ ആപ്പിനെ എന്താ ചെയ്യുന്നത്. അപ്പൊ അത് അവർ ഡെവലപ്പ് ചെയ്ത് ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റും പിന്നെ അതിന്റെ മാർക്കറ്റും അനുസരിച്ചിരിക്കും അതിന്റെ ബൂസ്റ്റ്. അപ്പൊ നല്ല നല്ല എന്താണ് നല്ല സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആണ്, പ്ലസ് എന്താണ് നല്ല മാർക്കറ്റിംഗ് ആണെങ്കിൽ നല്ല റീച്ച് കിട്ടും. അതിന്റെ കൺസെപ്റ്റ് എന്താ യുണീക് പ്രോപ്പർട്ടി നല്ലതാണെങ്കിൽ ഒബ്വിയസ്ലി അതൊരു ഹിറ്റ് ആവാൻ ഒരു മൈൻഡ് ഒരു ഡിഫറൻസും ഇല്ല. അത്ര അതിനെ പറ്റി പറയാനുള്ളൂ. സിമ്പിൾ ആണ്. അഭിജിത്ത് വിശ്വനാഥൻ, ഈസ് ഇറ്റ് പോസിബിൾ ടു ക്രിയേറ്റ് എ ജാർവിസ് ആസ് എൻ ആപ്പ്? ജാർവിസ് എനിക്ക് തോന്നുന്നു അയൺമാൻ ആയിരിക്കും പുള്ളി ഉദ്ദേശിച്ചതെന്ന്. ജാർവിസ് ഒക്കെ സിറി ഗൂഗിൾ അസിസ്റ്റന്റ് ഒക്കെ ലൈറ്റ് ജാർവിസ് ആണ് അല്ലേ? അത് ഓക്കെ, ആൻഡ്രോയിഡ് അതിപ്പോ അത് AAML ഒക്കെ വരും. AAML എക്സ്ട്രീം വേർഷൻ ആയിരിക്കും അതൊക്കെ. ടൈം എടുക്കും, അത്രയും ഡാറ്റ സെറ്റ് ഒക്കെ വേണം. നടക്കായി ഒന്നുമില്ല, ഇപ്പൊ തുടങ്ങിയ കുറെ കഴിയുമ്പോൾ കുറച്ച് ടൈം എടുക്കായിരിക്കും. അത് എനിക്ക് എന്താ നടക്കാത്തതായിട്ടൊന്നുമില്ല, പക്ഷെ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നില്ല, പക്ഷെ ഡെഫിനറ്റ്ലി ഗിവ് എ ട്രൈ. അത്രയും ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഗൂഗിൾ തന്നെ ഇപ്പൊ ഗൂഗിളിനൊക്കെ ഗൂഗിളിനൊക്കെ ഇപ്പൊ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, അത്രയും ഡാറ്റ സെറ്റ് ഉണ്ട്. പക്ഷെ അവരിപ്പോഴും ഗൂഗിൾ അസിസ്റ്റന്റിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മള് ചിന്തിക്കണം. ആക്ച്വലി ഇപ്പം അയൺമാൻ ഓഫ് റിയൽ ലൈഫ് എന്ന് പറയുന്ന എലോൺ മസ്ക് അല്ലേ പുള്ളി? പുള്ളി ഈ അടുത്തൊരു ട്വീറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ജാർവിസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, ഇവരുടെ എന്താ ന്യൂറാലിങ്ക് ആയിട്ട് അവസാനം കണക്ട് ചെയ്യുന്ന നമ്മുടെ ബ്രെയിൻ്റെ ചിപ്പൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പറയില്ലേ. അപ്പം അവർക്ക് എനിക്ക് തോന്നുന്നു അത്രയും ക്യാഷും ഉണ്ട്, അത്രയും ഡാറ്റ സെറ്റും ഉണ്ട്, ഒരു AAML ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള വലിയൊരു പ്രൊജക്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, അടുത്തത് അടുത്ത നമ്മുടെ ടിങ്കർ ഹബിന്റെ തന്നെ മെയിൻ ആയിട്ടുള്ള പുള്ളിയാണ് വിനു, വിനു ബാലഗോപാൽ. ശ്രീഹരി, ഐ എം ഷെയറിംഗ് ദ മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ വിച്ച് എവരിവൺ ഹാവ് ഇൻ ദർ മൈൻഡ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഐ ഡോണ്ട് നോ പ്രോഗ്രാമിംഗ്, ഷുഡ് ഐ സ്റ്റോപ്പ് ദിസ് കോഴ്സ്? ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ആപ്പ് ഡെവലപ്മെന്റ് ബട്ട് ഐ കാൻ അണ്ടർസ്റ്റാൻഡ് തിങ്സ്, വാട്ട് ഷുഡ് ഐ ഡു? ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ്. ഇതെനിക്ക് തോന്നുന്നു വേറെ ബ്രാഞ്ച് അല്ലെങ്കിൽ എന്താ ഒന്നും ഒരു പ്രോഗ്രാമിംഗ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു മിക്കവാറും വിചാരിക്കുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പൊ ഇവരോട് എന്താ പറയാന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു എന്താ ഒരു ലാംഗ്വേജ് പഠിച്ച അതിലൊരു ആപ്പ് ഡെവലപ്പ് ചെയ്ത ആൾക്കാരൊന്നും ഇല്ല. എല്ലാവരും ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലായി, അതിൽ ഗ്രാസ്പ് ചെയ്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് അതിലൊന്ന് വർക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആയ ടീമാണ്. അപ്പോ എന്താണ് പറയാനുള്ള വെച്ചാൽ, എനിക്കിപ്പോ തോന്നുന്നു വേറെ ബ്രാഞ്ചിലുള്ളവർക്ക് ചിലപ്പോൾ ഇതൊക്കെ ഈ ഒരു മൈൻഡ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അവരോട് പറയാനുള്ളത്, ഇങ്ങനെ ഒരു എന്താണ് ഒരു ലാംഗ്വേജ്, ഒരു പ്രൊഡക്റ്റ്, ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും ഒരു ലാംഗ്വേജ് അറിഞ്ഞിരിക്കാനുള്ള നിർബന്ധമാണ്. അപ്പോ അതിപ്പോ ഇങ്ങനെ ബേസായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ തരുന്ന മെറ്റീരിയലിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. പക്ഷെ എന്തായാലും ആ ഒരു ഫ്ലോ എന്തായാലും ബേസ് പഠിച്ചിരിക്കാന്നുള്ള, പഠിച്ചിട്ട് അതിന്റെ ഒരു അപ്ലിക്കേഷൻ മനസ്സിലാക്കാന്നുള്ളതാണ്. അപ്പൊ അത് എവിടെയാണേലും നിങ്ങൾക്ക് സംഭവം മനസ്സിലായാൽ മതി. പക്ഷെ എന്താണ് ബിഗിനിങ് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. അതായത് രണ്ടു ദിവസം കൊണ്ടും മൂന്ന് ദിവസം കൊണ്ടും ഒരാൾക്കും ഒരു ലാംഗ്വേജ് അങ്ങ് എല്ലാം അങ്ങ് മനസ്സിലാവുന്നില്ല. അത് എന്ന് പറഞ്ഞാൽ അത്രയും മനസ്സിലാവേണ്ട തല പുകഞ്ഞ് എന്താ ടെൻഷൻ അടിച്ച് അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ വർക്ക് ചെയ്യുക, മനസ്സിലാവാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും തപ്പി തപ്പി എന്ത് ചെയ്യാ പഠിച്ചുകൊണ്ടേ നിൽക്കുക, മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഒരു ദിവസം അറ്റേ പോയിന്റ് എന്തായാലും ആ ഒരു സംഭവം എന്തിനാന്ന് മനസ്സിലാവും. അറ്റ് ദ മൊമെന്റ് എന്ത് ചെയ്യും പിന്നെ നിങ്ങൾക്കുള്ളതൊരു ഇഷ്യൂ ആയിരിക്കില്ല. ഓക്കെ, അതാണ് എനിക്ക് അങ്ങനത്തെ ആൾക്കാരോട് പറയാനുള്ളത്. ആക്ച്വലി ഇപ്പം പ്രോഗ്രാമിംഗ് പറയുമ്പോ തീരെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ തന്നെ വലിയ വലിയ തലയിലൊക്കെ എത്തിപ്പോകുന്ന എത്രയോ കേസസ് ഉണ്ട്. നിങ്ങളിപ്പം ജസ്റ്റ് എന്താ പറയാ യൂട്യൂബിലൊക്കെ നോക്കിയാൽ തന്നെ കിട്ടും. ഇത് ആക്ച്വലി ഇപ്പം ഞാൻ തന്നെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പോ എത്രയോ പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒഴിവാക്കിയാലോ വിട്ടാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. കാരണം
ചില ടൈം ഇറ്റ് ഡസ് മേക്ക് സെൻസ് ലൈക്ക് എച്ച് ഡി എം എൽ എഡിറ്റ് ചെയ്തു അവിടെ വെച്ച് നോക്കുമ്പോൾ ഒരു മാറ്റം വന്നില്ല അപ്പോൾ അവർക്ക് ഇത് സേവ് ചെയ്യാൻ മറന്നു ഇങ്ങനെ ചെറിയ ചെറിയ ബഗ്സ് ഒക്കെ ആദ്യം ഉണ്ടാവും അതിന് വലിയ വലിയ ബഗ്സ് ആവും പക്ഷേ അത് കാണുമ്പോൾ ഇങ്ങനെ പേടിക്കരുത് അതിനെ എന്താന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ പുറ പോയത് എല്ലാ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ ലൈക്ക് ആ ഒരു സെൻസിൽ അങ്ങ് എടുത്ത് പോയാൽ മതി. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നീരജ്, വാട്ട് ഈസ് വിച്ച് ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെക്ടർ ഇൻ പ്രോഗ്രാമിംഗ് ഫീൽഡ്? ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചോദിച്ചപ്പോ എന്താ പറയാ, എല്ലാം എന്താ ഞാൻ എല്ലാം എനിക്ക് മൊബൈൽ ആണെങ്കിലും വെബ് ആണെങ്കിലും ഡെസ്ക്ടോപ്പ് ഒന്നും ഇപ്പൊ ചിത്രത്തിലില്ലാന്ന് തോന്നുന്നു. സോ മൊബൈലും വെബ് തന്നെയാണ് ഇപ്പൊ ഭൂമി. അതില് എന്താ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ AI ML ഭൂമി ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയിൻ പുതിയ ട്രെൻഡ്സ് വരുന്നുണ്ട്, അതൊക്കെ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ അതിലോട്ട് ചാടുന്നുണ്ട്. അപ്പൊ അതിലൊരു എന്താ ഒരു ജമ്പ് കാണുന്നുണ്ട്, പക്ഷെ പഴയത് അവിടെ എക്സിസ്റ്റിംഗ് ആണ്, കുറെ പ്രൊജക്ട് അതിലുണ്ട്. അപ്പൊ എന്താ എല്ലാം ഇപ്പോൾ എന്താ അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്, എല്ലാം എല്ലാം ഉണ്ട്. അതെ അതെ. ഇപ്പം CA ഇപ്പോ സി പ്രോഗ്രാമിംഗ് ഇറങ്ങിയിട്ട് ഇപ്പം ലൈക്ക് ഒരു ഹാഫ് സെഞ്ചുറി കഴിയും, എന്നിട്ട് ഇപ്പോഴും ആക്ച്വലി അതിൽ വർക്ക് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഈവൺ ലിനക്സ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ സീന്റെ മുകളിൽ എത്രയോ വർക്ക് ചെയ്യുന്നുണ്ട് കർണൽ ഡെവലപ്പേഴ്സ് ഒക്കെ. അപ്പം ഇങ്ങനെ ഫാസ്റ്റ് ഗ്രോയിങ് ആണെങ്കിലും ഒന്നും ഇങ്ങനെ ബാക്കിൽ ഒഴിഞ്ഞു പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഏത് ഫീൽഡ് പെർസ്യൂ ചെയ്യാണെങ്കിലും ഓക്കെ. അടുത്തത് ആദിത്യൻ ജയകുമാർ, ഈസ് ഇൻ യൂണിറ്റി യൂസ്ഡ് ഫോർ ഗെയിംസ്? യൂണിറ്റി ഗെയിമിന് ആ ഗെയിം അല്ലേ AR VR യൂണിറ്റി അങ്ങനെ എന്താ ആ ഗെയിമിങ് ഗെയിമിന് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ AR VR യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് യൂണിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റി ഒരു അടിപൊളി സെറ്റപ്പ് ആണ്, ഇതെന്നത് എനിക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ട് തോന്നുന്നു അല്ലേ. അതെ ചെറുതായിട്ട് ഞാൻ യൂണിറ്റി ജസ്റ്റ് കുറച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കിണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വിനു, അവനും യൂണിറ്റിയിൽ അത്യാവശ്യം എക്സ്പേർട്ട് ആണ്. ആക്ച്വലി യൂണിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പറയുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കും, ഒരു വീടിന്റെ അകത്ത് കുറച്ച് ലൈറ്റ്സ് ഉണ്ട്. അപ്പം അതിന്റെ അകത്തൊരു നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ട് വെക്കണം, ഇതിൽ ഏതൊക്കെ ഭാഗത്ത് ലൈറ്റിനിങ് ഉണ്ടാവും, ഇതൊക്കെ എത്ര ഇന്റൻസിറ്റി ലൈറ്റിംഗ് ഉണ്ടാവും, അങ്ങനത്തെ കുറേ കുറെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ യൂണിറ്റി നമുക്ക് വേണ്ടി ഡയറക്റ്റ് ആയി പ്രൊവൈഡ് ചെയ്യും. അതാണ് ആക്ച്വലി യൂണിറ്റി. അപ്പം ഗെയിം ഡെവലപ്പിംഗ് ഒക്കെ വളരെ സിമ്പിളർ ആക്കും, അതാണ് ആക്ച്വലി യൂണിറ്റിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, വെൻ വുഡ് ദ ഗെയിം ഡെവലപ്മെന്റ് ബൂട്ട് ക്യാമ്പ് പ്രോബ്ലം? അത് നമ്മൾ ആക്ച്വലി അപ്ഡേറ്റ് ചെയ്യും, നമ്മൾ എന്തായാലും സൂൺ സൂൺ. ഓക്കെ. അതെ വിനു, ഞാൻ പറഞ്ഞ പുള്ളി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, യൂണിറ്റി ഇസ് ദ മോസ്റ്റ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ടു ബിൽഡ് ഗെയിംസ്, ദർ ആർ അതർ ഗെയിം എൻജിൻസ്. അതെ, യൂണിറ്റി അല്ലാണ്ട് നിങ്ങൾക്ക് കുറെ എൻജിൻസ് ഉണ്ട്, അൺറിയൽ എൻജിൻ ഉണ്ട്. അൺറിയൽ എൻജിൻ എനിക്ക് തോന്നുന്നു വലിയ വലിയ ഗെയിംസിനൊക്കെ ലൈക്ക് PC ഗെയിംസിനൊക്കെ അൺറിയലാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുക. പിന്നെ കൊറോണ എന്ന് പറഞ്ഞിട്ടൊരു എൻജിൻ ഉണ്ട്, വൈറസ് അല്ല അങ്ങനെ ഒരു എൻജിൻ ഉണ്ട് ആക്ച്വലി, അതുപോലെ രണ്ടു മൂന്ന് എൻജിൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കുറച്ചുകൂടി നല്ല ഡെപ്ത് ആയിട്ട് കിട്ടും നിങ്ങൾക്ക്. അടുത്തത് ഇറ്റ്സ് മീ ആഷിഖ്, ആഡ്മോബ് ഇല്ലാത്ത ആ ഡാറ്റാ സയൻസ് ഇല്ലാതെയും ആപ്പിന് റവന്യൂ കിട്ടുമോ? നമുക്ക് വേറെ വേറെ മോണിറ്റൈസിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, പക്ഷെ ഗൂഗിൾ അത്ര റിലയബിൾ ആയിരിക്കില്ല. ഗൂഗിൾ എന്തായാലും നമുക്ക് റവന്യൂ കിട്ടുന്നുള്ള ഗ്യാരണ്ടിയാണ്. തേർഡ് പാർട്ടീസ് ഉണ്ട്, തേർഡ് പാർട്ടി നമുക്ക് മൊബൈൽ ആപ്പ് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. ലൈക്ക് എന്താ പ്ലേ സ്റ്റോറിൽ ഇടാൻ പറ്റാത്തത്, അതായത് ഗൂഗിളിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യാൻ നോക്കപ്പോ തേർഡ് പാർട്ടീസ് ഉണ്ട്. അത് അത്ര റിലയബിൾ ആയിരിക്കില്ല, കിട്ടിയാ കിട്ടി പോയാൽ പോയി. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരും കുറവാണ്, കമ്മ്യൂണിറ്റി ടീമിനോട് ആരെങ്കിലും ചോദിക്കേണ്ടി വരും. പക്ഷെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് വെച്ചാൽ ചെയ്ത് നോക്കാം, അങ്ങനെ കുറെ ഇതൊക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് നിങ്ങൾക്ക് തേർഡ് പാർട്ടി അടിച്ചു പിടിക്കാൻ അല്ലാണ്ട് വേറൊരു ഒപ്പീനിയൻ കയ്യിലില്ല. ഗൂഗിൾ ആഡ്മോബ് തന്നെയാണ് ബെസ്റ്റ് ആൻഡ് എന്താ ട്രസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അതാണ് കുറച്ച് കാലം, പിന്നെ അക്കൗണ്ട് ടെർമിനേറ്റ് ആയി, പിന്നെ വഴിക്ക് പോയിട്ടില്ല, അതാണ് വേറെ ഒരു സത്യം. സോ ആഡ്മോബ് തന്നെയാണ്, ഗൂഗിളിന്റെ ആഡ്മോബ് തന്നെയാണ് ഇപ്പൊ എല്ലായിടത്തും, ഈവൻ കമ്പ്യൂട്ടർ റവന്യൂ വാങ്ങുന്ന എല്ലാവരും. ഓക്കെ റൈറ്റ്. അപ്പം ശ്രീരേട്ട നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? ആ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ ഉണ്ടെങ്കിൽ നമുക്ക്. അലിബാബ ചൈനീസ് ആണ്? യെസ്, അലിബാബ ചൈനീസ് ആണ്. അതെ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, നീരജ്, ഈസ് ഇറ്റ് ബെറ്റർ ടു ഫോക്കസ് ഓൺ എ സിംഗിൾ ലാംഗ്വേജ് ഓർ സ്പാൻ ഓവർ ടു ഡിഫറെന്റ് ലാംഗ്വേജസ് ആൻഡ് ട്രൈ ടു ബി ഓൺ സെയിം ലെവൽ ഇൻ ഈച്ച് ലാംഗ്വേജസ്? അങ്ങനെയല്ല, എന്താ ആദ്യം ഒരു ടെക്നോളജി ഫോക്കസ് ചെയ്യാം, അതായത് ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യാം. ആസ് എ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ബിഗിൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നിലോട്ട് എന്ത് ചെയ്യാം,
ഫോക്കസ് ചെയ്യാം. ഞാൻ മൊബൈലാണ് ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്, മൊബൈലിൽ തന്നെ ആൻഡ്രോയിഡ് ഫോക്കസ് ചെയ്തു, ഞാൻ ഐഒഎസിലോട്ട് സ്വിച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. അടുത്ത മീൻ ടൈം നേറ്റീവിലോട്ട് സോറി ഹൈബ്രിഡ് ഫ്ലട്ടർ ആണ്, ഫ്ലട്ടറും പാരലലി നോക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ പേഴ്സണൽ ടൈം മിസ് ചെയ്യണം. ഐഒഎസ് ആണെങ്കിൽ എനിക്ക് പ്രൊഫഷണൽ കുറച്ച് ടൈം കിട്ടുമായിരിക്കും, പക്ഷെ പേഴ്സണലി അങ്ങനെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈവൻ വേറെ ഏതായ എം എൽ ആണെങ്കിൽ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, സൈബർ സെക്യൂരിറ്റി അങ്ങനെ ആയിരിക്കും നന്നാവുക. അല്ലാതെ നിങ്ങൾ കരിയർ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് വെബും പഠിക്കണം, ആൻഡ്രോയിഡും പഠിക്കണം, അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് പഠിക്കണം, സൈബർ സെക്യൂരിറ്റി മൂന്നും കൂടെ നോക്കണം. അങ്ങനെ പോയത് അങ്ങനെ ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ അത് കലങ്ങുമ്പോൾ കുറച്ച് എന്താ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ കുറച്ച് ഇഷ്യൂസ് വരും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്തിട്ട് പിന്നെ ഓരോന്നും ഇങ്ങനെ കോങ്കർ ചെയ്യാം, അങ്ങനെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, പിന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടു, ഹൗ ടു ഗെറ്റ് അപ്ഡേറ്റ് വിത്ത് ടെക് ന്യൂസ് ടെക് ഡെവലപ്മെന്റ്സ്. അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയാ, ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉണ്ടാക്കുക. സ്റ്റുഡൻസ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ ഒക്കെ ആണെങ്കിൽ ഇപ്പോഴേ ചെയ്യുക, ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉണ്ടാക്കുക, അച്ചീവ്മെന്റ്സ് കിട്ടും, വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യും, എല്ലാം ലിങ്ക്ഡിനിൽ അപ്ലോഡ് ചെയ്യുക. പ്രൊഫഷണൽസിന്റെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആണ്. സോ ഗിറ്റ്ഹബ് ഉണ്ട്, സ്റ്റാക്ക് ഓവർഫ്ലോ ഉണ്ട്, എന്താ ഗിറ്റ് ഫോർ ജിക്സ്, അങ്ങനെ ഏതൊക്കെ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ ഡെവലപ്മെന്റിൽ, ആൻഡ്രോയിഡ്, ഗൂഗിൾ ഡെവലപ്പേഴ്സ്, അങ്ങനെ എന്തൊക്കെ ടീമുണ്ടോ ഈ ഐ ടി ഫീൽഡിൽ, എല്ലാവർക്കും ലിങ്ക്ഡിനിൽ പേജ് ഉണ്ടാവും അല്ലെ, പ്രൊഫൈൽ ഉണ്ടാവും. സോ അതിൽ നിന്ന് എല്ലാവരുമായിട്ട് ഇപ്പോ ഗിറ്റ്ഹബുമായിട്ട് എന്താ ഗിറ്റ്ഹബിനെ ഫോളോ ചെയ്താൽ അവരുടെ പുതിയ വേർഷൻ വരുമ്പോൾ അവരെ പുതിയ അപ്ഡേറ്റ് എല്ലാം നിങ്ങൾക്ക് അതിൽ കിട്ടും. സ്റ്റാക്ക് ഓവർഫ്ലോ ആണെങ്കിൽ അങ്ങനെ വരെ മാനേജ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ടീമിൽ വരുന്ന ചേഞ്ചസ്, അതോറിറ്റീസിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാം കിട്ടും. അപ്പൊ അങ്ങനെ ഒരു അപ് ടു ഡേറ്റ് ആവാൻ ലിങ്ക്ഡിൻ യൂസ് ചെയ്യാം, അത് നല്ല മൂവ്മെന്റ് ആണ്. ഓക്കെ, നീരജ് പിന്നെ അപ്ഡേറ്റ് എന്താ ചോദിച്ചത്? ബെറ്റർ ഐ മീൻ ദ ലാംഗ്വേജസ്. ലാംഗ്വേജസ് അങ്ങനെ ഇല്ല, നമുക്കിപ്പോ ഞാൻ ജാവ ആയിരുന്നു, ജാവയിപ്പോ കോട്ടലിനായി. അപ്പൊ ലാംഗ്വേജ് ഇല്ല, ഏത് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ആ ഒന്നിൽ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് അത് യു ആർ എ മാസ്റ്റർ ആയി എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഐ ക്യാൻ സോൾവ് അഡ്വാൻസ്ഡ് തിങ്സ് എന്ന് തോന്നുമ്പോൾ ഡെഫിനറ്റ്ലി യു ക്യാൻ സ്വിച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിപ്പോ ആൻഡ്രോയിഡില് ബിഗിനർ ആയിരുന്നു, ഇപ്പൊ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുണ്ട്. എനിക്ക് അഡ്വാൻസ്ഡ് കാര്യങ്ങൾ പഠിക്കാണ്ട് അതുവരെ എനിക്ക് വേറെ എന്തെങ്കിലും മൂവ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. സോ ഞാൻ അതിനൊക്കെ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വിത്ത് ഹൗ സിമിലർ ഇസ് ആൻഡ്രോയിഡ് വിത്ത് എക്സ്കോഡ്. ഞാൻ പറയുന്നത് ക്വിക്ക്ലി ആൻസർ ചെയ്യുമ്പോൾ എന്റെ പേര് ആയി. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഇന്റലിജിയുടെ ആണ്, എക്സ്കോഡ് എന്ന് പറഞ്ഞാൽ ആപ്പിളുടെ ആണ്. സോ ദ വേസ്റ്റ് ഐഡിയ ഐ ഹാവ് എവർ യൂസ്ഡ് ഇസ് എക്സ്കോഡ്. എക്സ്കോഡ് ഞാൻ ഒരു മാസം യൂസ് ചെയ്തിട്ടുണ്ടാവും, എക്സ്കോഡ് ആൻഡ്രോയിഡ് ഞാൻ ഒരു വർഷം യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ എക്സ്പീരിയൻസിൽ എക്സ്കോഡ് ഭയങ്കര ബഗ്ഗിഷാണ്, പ്രശ്നക്കാരാണ്, കുറെ ഷോർട്ട്കട്ട് ഇല്ല, ഭയങ്കര എന്താ ഒരു ഡിലേ ആണ്. ഇപ്പൊ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അകത്ത് നമ്മൾ ഒരു ലൈൻ റിമൂവ് ചെയ്യുമ്പോൾ എറർ കിട്ടാൻ 4 സെക്കൻഡ് എടുക്കുന്നത്, എക്സ്പോർട്ടിന് അകത്ത് ചെയ്യുമ്പോൾ 30 സെക്കൻഡ് ആയിരിക്കും. അത്രയും ഡിലേ ആണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സ്പോർട്ട് കുറച്ചുകൂടി പവർഫുൾ ആണെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ അത്രയും ഡീപ്പായിട്ട് കേട്ടില്ല. പക്ഷെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നേരെ ഞാൻ എക്സ്പോർട്ട് ഷിഫ്റ്റ് ചെയ്തു, അതായത് 1 ഇയർ എക്സ്പീരിയൻസ്, ഓൾമോസ്റ്റ് 10 മന്ത് എക്സ്പീരിയൻസ് ഞാൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എക്സ്പോർട്ടിലോട്ട് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ഭയങ്കര ഫ്രസ്ട്രേറ്റ് ചെയ്യാം, ഭയങ്കര വൃത്തികെട്ട ഐഡിയയുടെ ഞാൻ ക്രാഷിംഗ് സോഫ്റ്റ്വെയറിന്റെ മദർ ആണെന്ന് നമ്മളെ സ്റ്റോറിന്റെ അകത്ത് ആരൊക്കെ കണ്ടിട്ടുണ്ട്. സംഭവം സത്യമാണ്, ഞാൻ 1 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ എക്സ്പോർട്ട് എന്നുള്ള സാധനം, അതാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഡൗൺലോഡ് മാത്രം ബേസ് ചെയ്ത് റവന്യൂ കിട്ടുക, റവന്യൂ അങ്ങനെയല്ല, റവന്യൂ അല്ല, നമുക്ക് ആഡ്സ് കാണിക്കുന്നതിനാണ് റവന്യൂ. എത്ര ഡൗൺലോഡ് ഉണ്ട് എന്ന് വെച്ചൊന്നും റവന്യൂ കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, എന്നാ അതിന്റെ പേ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, ഓൾമോസ്റ്റ് എല്ലാവരും ലീവ് ചെയ്തു. ബിഗിനേഴ്സിന് ഒന്നും മനസ്സിലായിട്ടുണ്ടല്ലോ വിചാരിക്കുന്നത്, ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നത്. അപ്പൊ നമുക്ക് എന്താ ബേസിക്സിന് പറ്റി ഇനി ഒരു ക്യൂ എന്നെ വേണേലും നമുക്ക് ഭാവിയിൽ കണ്ടക്ട് ചെയ്യാൻ, പ്രശ്നമാക്കണ്ട. ഓക്കെ, അപ്പൊ മനസ്സിലാകാത്തവരൊന്നും എന്താ ഒന്നും പേടിക്കുന്നു വേണ്ട, ഇത് ഒരു 1-2 മാസം നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, എത്ര സംഭവം ഒന്നുമില്ല, നമുക്ക് എന്നാ ഇൻഡക്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു.